കുത്തുവിളക്കിലെ ദീപപ്രഭ പോലുണ്ട് മോളെ, നിന്നെ കെട്ടിക്കൊണ്ടു പോകുന്ന ആ രാജകുമാരൻ ആരായിരിക്കും? മുത്തശ്ശി. ചിന്നു മോളെ, എന്താ മണിക്കുട്ട? തലയിലിരുന്ന പൂ താഴെ വീണു. ഇനി തന്നേക്ക്. ഞാൻ തന്നെ വെച്ചുതരാം. മണി, ഞാൻ പോയിക്കോട്ടെ. കാർത്തിക്, മണിക്കുട്ടൻ തലയിൽ പൂ വെച്ചപ്പോ ബിൽഡപ്സ് വരുന്നില്ലേ, അവിടുന്ന് തുടങ്ങിയോ? റെഡി സർ. വിജയ്, ഞാൻ റെഡി സർ. ആ പെണ്ണ് ഓടി വരുന്നു, മണിക്കുട്ടൻ ഫ്ലൂട്ട്, അവൻ ചിന്നു എന്ന് വിളിക്കുന്നവര്, പിന്നെ ആ പൈസ താഴെ വീഴുന്നില്ലേ, അവിടെ സ്പെഷ്യൽ ട്യൂൺ വെച്ചിട്ടുണ്ട്. കളക്കുന്നു. കുത്തുവിളക്കിലെ ദീപപ്രഭ പോലുണ്ട് മോളെ, നിന്നെ കെട്ടിക്കൊണ്ടു പോകുന്ന ആ രാജകുമാരൻ ആരായിരിക്കും? മുത്തശ്ശി. ചിന്നു മോളെ, എന്താ മണിക്കുട്ട? തലയിലിരുന്ന പൂ താഴെ വീണു. ഓ, ഇനി തന്നേക്ക്. ഞാൻ തന്നെ വെച്ചുതരാം. കാർത്തിക, ആ പണക്കാരി പെണ്ണ് നാണിച്ചപ്പോ നീ ആ സിത്താർ വായിച്ചില്ലേ? കള്ളക്കിട. അതെ, നീ ഇതിനു മുമ്പ് ബെൻഹറിനും ബ്രേവ്ഹാർട്ടിനും അല്ലേ വായിച്ചത്? വർഷം കുറെ ആയില്ല ഇത് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ദേ അങ്ങേരെ കേക്കോടാ. എടാ കാർത്തിക, അവളൊരു പണക്കാരി പെണ്ണ്, ഇവൻ ഒന്നും ഇല്ലാത്ത, അവൻ അവളുടെ തലയിൽ പൂ വെച്ചു കൊടുത്ത പ്രേമ. അവൻ ഹീറോ ആടാ, അവൻ വെച്ചാ വരുമല്ലോ. അതുപോലെ നമ്മളൊരു പൂ വെച്ചു കൊടുത്താലോ? പോലീസ് വരും. എന്നാ നമ്മുടെ സിനിമയിലെ പണക്കാരി പെണ്ണ് പാവാടാ. അതെന്താ, അവളൊരു പിച്ചക്കാരനെയല്ലേ പ്രേമിക്കുന്നത്? ഓക്കെ, റെഡി സാർ, പ്ലേ. എത്ര ശാന്തമായ അന്തരീക്ഷം. രക്ഷപ്പെട്ടു. അയ്യോ, എന്താ വിജയ്, ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് തന്നെ ഉണ്ടല്ലോ. കൊച്ചു കുട്ടികൾ അങ്ങനാണ്. വീണ്ടും ഇവിടെ ശാന്തമായത് കണ്ടോ? ഈശ്വര, എക്സ്ക്യൂസ് മീ. യെസ്. ഈ ഫ്ലാറ്റ് നമ്പർ 17 ഡി എവിടെ? അതിനവിടെ ആരും താമസിക്കുന്നില്ലോ സർ. അതെനിക്കറിയാം, ഞങ്ങൾ അവിടുത്തെ പുതിയ താമസക്കാർ. ഓ, അങ്ങനെയാണോ? സാർ, എന്റെ പേര് ഷൺമുഖന്ന. ഓ, ഇവിടെ സെക്യൂരിറ്റി മെയിനൻസ് ഒക്കെ ചെയ്യുന്ന ഞാനാ. ചുരുക്കത്തിൽ പറഞ്ഞാ ഇതിന്റെ ടോട്ടൽ കൺട്രോൾ എന്റെ കയ്യിലാ. എന്റെ പേര് കാർത്തിക്. ഹലോ സർ, ഇത് വിജയ്. ഹലോ സർ. സാർ, ഇതിലെ നേരെ പോകുമ്പോ അവസാനത്തെ ഫ്ലാറ്റാണ് സർ, അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ. ഓക്കെ ഓക്കെ സർ. ഹലോ, ഹൗ ആർ യു? ഫൈൻ അങ്കിൾ. അതെ, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ. നിങ്ങളുടെ കർച്ചീഫ് താഴെ വീണ് കിടന്നാ. താങ്ക് യു. എന്താ? താങ്ക് യു. അങ്ങനെ ആയിക്കോട്ടെ. എടാ വിജയ്, കേർച്ചീഫ് എടുത്ത് കൊടുത്തതിന് ഇത്ര വികാരം എന്തിനാ? നീ എന്തിനാ ചിരിക്കുന്നു?
അല്ല, ഒരു നിമിഷം നീ ആ പിച്ചക്കാരൻ പയ്യനും അവൾ ആ പണക്കാരൻ പെണ്ണോടെ നോർത്തു പോയി. എടാ കാർത്തിക്, നമ്മളെപ്പോഴും അയൽക്കാരുമായി നല്ല റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണം. പിന്നെ ബെല്ലടിക്ക. വി അനന്തകൃഷ്ണൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. യെസ്. ഹലോ സർ, ഞങ്ങള് അടുത്ത ഫ്ലാറ്റിലെ പുതിയ താമസക്കാരൻ. പ്ലീസ് കം ഇൻ. അകത്തേക്ക് വരൂ. ഐ ആം അനന്തകൃഷ്ണൻ. ഐ ആം കാർത്തിക്. ഓ, വിജയ്. വെരി ഗുഡ്. പ്ലീസ് ബി സീറ്റഡ്. ഈ ഫ്ലാറ്റിന്റെ സെക്രട്ടറി ഞാനാകട്ടെ. ഓ, ജാനോ. എന്റെ ഭാര്യ ജാനു. ഓ, നമസ്കാരം. ഇന്നും ഞങ്ങളുടെ പാല്. ഇവര് അടുത്ത ഫ്ലാറ്റ് താമസിക്കാൻ വന്നവരാ. അതെയോ? എന്റെ മോന പേര് അർജുനൻ. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടുപേരും മ്യൂസീഷ്യൻസ്, കീബോർഡ് പ്ലെയേഴ്സ്. ഓ, ഗാനം മേളയ്ക്ക് വായിക്കുന്നവരാണോ? നോ നോ സർ, ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരാ. മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ എന്ന് കേട്ടിട്ടില്ലേ? ഓ, എനിക്കറിയാമല്ലോ. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഞങ്ങളാ വായിക്കുന്നത്. അപ്പോ ചന്ദ്രമുഖിയിലെ പാട്ടില് ഞങ്ങളാ വായിച്ചത്. നേരാണോ? കൊഞ്ചനേരം കൊഞ്ചനേരം കൊഞ്ചി പേസ കൂടാതാ. എനിക്ക് ഒരുപാട് ഇഷ്ടം. എത്ര നന്നായിട്ട് പാടും. താങ്ക് യു. എന്റെ മോനും കീബോർഡ് പഠിക്കുന്നുണ്ട്. മ്യൂസിക് എന്ന് വെച്ചാൽ അവന് ജീവനാ. ആ, കണ്ടാലേ അറിയാലോ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ അവന് കുറച്ച് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ. ആയിക്കോട്ടെ, ഡെഫിനറ്റ്ലി. പാട്ട് മാത്രമല്ല പാചകവും നന്നായിട്ട് ചെയ്യുമല്ലേ. നല്ല അവിയലിന്റെ മണം വരുന്നുണ്ടല്ലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു കൊച്ചു പാത്രത്തെ കുറിച്ച് കിട്ടിയിരുന്നെങ്കിൽ. ഉണ്ടാക്കേണ്ട താമസം ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടമായി സർ. ഫാമിലി ഒക്കെ എപ്പോഴാണ് വരുന്നത്? അവരാരും കൂടെ വരുന്നില്ല സർ, ഞങ്ങൾ മാത്രമേ കാണൂ. അമ്മ ഏട്ടൻ്റെ കൂടെ ഡൽഹിയില്ല, ഇവൻ എപ്പോഴും എൻ്റെ കൂടെ കാണും. ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല, ഇപ്പോഴാണ് കർച്ചീഫ് എടുത്ത് കൊടുത്തത് സർ. ഇതുവരെ ഒന്നും ആയില്ല സർ. എനിക്കും ആയിട്ടില്ല സർ. നീ അകത്ത് പോ, നീ അകത്ത് പോ ജാനു. യു മീൻ യുവർ ബാച്ചിലേഴ്സ്? കല്യാണം കഴിച്ചില്ലെങ്കിൽ ബാച്ചിലേഴ്സ് അല്ലേ സർ? എവിടെയോ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അതെ സർ, ഇവന് സർപ്പദോഷമുണ്ട്. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് റൂൾസ് പ്രകാരം ബാച്ചിലേഴ്സിന് വീട് കൊടുക്കാറില്ല. ഇതിനു മുമ്പ് നാല് ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു, തലവേദനയായി പോയി. അത് പിന്നെ ഞങ്ങൾ ബാച്ചിലേഴ്സിന് കൊടുക്കാറില്ല. എല്ലാ ഹൗസ് ഓണറിനും ലെറ്റർ അയച്ചിരുന്നല്ലോ. ഞങ്ങളുടെ ഹൗസ് ഓണർ സൗത്ത് ആഫ്രിക്കയിലാണ് സർ. അറിയാം, അയാളെ ഞാൻ അറിയിച്ചിരുന്നല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ അങ്ങനെയുള്ള ബാച്ചിലേഴ്സ് അല്ല. അബ്ദുൾ കലാം, വാജ്പേയി, ഇവരെ പോലെ വളരെ മര്യാദക്കാർ. അതെ സർ, ഞങ്ങൾ രാവിലെ പോയ പിന്നെ രാത്രിയെ വരും. ഞങ്ങളിവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. അത് മാത്രമല്ല, 2 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തുപോയി. സോറി, റൂൾസ് എന്നൊന്നുണ്ടല്ലോ, നിങ്ങൾ വേറെ വീട് നോക്കിയോ. ശരി, ഇനി നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ട സർ. ഞങ്ങൾ ഹൗസ് ഓണറോട് സംസാരിച്ചിട്ട് സാറിനോട് പറഞ്ഞോളാം. വവജയ്, അങ്ങോട്ട് അവിടെ പോവാ. മൊന്തയ് എടുക്കാൻ പോവാ. ഓ മോനെ, ഒരുപാട് പാലുണ്ട്, ധോണിയെ പോലെയോ. ഇനി നമ്മൾ എന്താ ചെയ്യാ? പ്രാക്ടിക്കൽ ആയി ചിന്തിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. ബാച്ചിലേഴ്സിന് വീട് കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ വേഗം ഒരു കല്യാണം കഴിക്കുക. നിന്റെ അമ്മയും നിർബന്ധിക്കല്ലേ? നിന്റെ അമ്മയും പറയുന്നുണ്ടല്ലോ. എന്നാ നീ കഴിക്കും. ഡേ നോക്ക്, നീ ഒരു ബാച്ചലർ ആയതുകൊണ്ട് വീട് കിട്ടില്ല, ഞാനൊരു ബാച്ചലർ ആയതുകൊണ്ട് പെണ്ണെ കിട്ടില്ലടാ. ഒന്ന് ചുമ്മാരി. എടാ, സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ആ സെക്രട്ടറി, അയാളും കല്യാണം കഴിച്ചു, നിനക്കെന്തിന്റെ കുറവാടാ? ആദ്യം നിന്റെ അമ്മയോടൊന്നും പറ, വേഗം ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം. ഏയ്, അങ്ങനെ ഒന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല വിജയ്, അതൊക്കെ സമയമാകുമ്പോൾ നടക്കും. ആ എന്താ, നമ്മുടെ മനസ്സിന് പിടിച്ചൊരു പെണ്ണ് കൺമുമ്പിൽ വരണം. അവളെ കണ്ട ഉടനെ തോന്നണം ഒരു 100 വർഷമെങ്കിലും ഒന്ന് ജീവിക്കണമെന്ന്. എന്താ ചങ്ക് പൊട്ടുന്നടാ? നീ വെറുതെ കളിയാക്കല്ലേ. പെണ്ണല്ലാതെ കണ്ടപ്പോ തന്നെ എങ്ങനെ തോന്നണം? അതങ്ങനെയാടാ, നീ കോമിക് ബുക്സിൽ കണ്ടിട്ടില്ലേ, തലയ്ക്ക് മുകളിൽ ബൾബ് കത്തും മണിയടിക്കുന്ന ശബ്ദം കേൾക്കും. അതിന് നീ ഒരു ഇലക്ട്രീഷ്യൻ ആവണം, അല്ലെങ്കിൽ ചർച്ചിൽ മണിയടിക്കുന്നവനാവണം. അതൊന്നും നടക്കില്ല. എടാ നടക്കൂട. അത് പോട്ടെ, ആ സെക്രട്ടറി എന്ത് ചെയ്യാൻ പോവാ? നീ ബൾബ് കത്തിക്കുന്നതിന് മുമ്പ് അയാൾ ഫ്യൂസ് ഊരിക്കൊണ്ട്. അയാൾ പോകാൻ പറ. അയ്യോ, കണ്ടോ, പ്രേമത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവന് ചൂട് കണ്ടില്ലേ. എടാ വിജയ്, നിനക്ക് ഇങ്ങനെയൊന്നും തോന്നുന്നില്ലടാ. എങ്ങനെ ഈ ബൾബ് കത്തുന്നത്, മണിയടിക്കുന്നത്? വാസ്തവത്തിൽ ഞാനിത് എന്താ? ഇനി ഒന്നും പറയണ്ട പ്ലീസ്. പറയാൻ സമ്മതിക്കില്ലല്ലോ. എത്ര ദിവസമായി നിന്നോട് ഞാൻ പറയാൻ തുടങ്ങിട്ട് പറഞ്ഞ ഒരു അനുസരണ ഇല്ല അല്ലേ? ചവിട്ടിക്കുത്തു ഞാൻ. നിനക്ക് അത്ര അഹങ്കാരമായി? ഞാനൊരാളാണടി ഇങ്ങനെയൊക്കെ
എന്നെ കാണിക്കും. ചവിട്ടിക്കൊല്ലി ഞാൻ നിന്നെ. ഒരു മൂക്ക് തിടുന്നതിന് വേറെ രണ്ട് മൂക്ക് തിടുന്ന വില എന്റെ അടുത്ത. ഇനി മേലാൽ എന്റെ അടുത്ത് അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ. എന്താ എന്റെ കൈ കയറി എന്തിനാടി പിടിച്ചേ? നീ ആരാ? നീ എന്ത് വിജയശാന്തി ആണെന്ന വിചാരം? വിടാ, എന്റെ ഭാര്യയെ ഞാൻ തല്ലും കൊല്ലും. അത് ചോദിക്കാൻ ഈ ഏരിയയിൽ ഒരോട്ടോർത്തെ ജനിച്ചിട്ടില്ല. ഒരു പെണ്ണായ കാരണം കൊണ്ട് വെറുതെ വിടുന്നതാ? ഒരു ആണാണെന്ന് വിചാരിച്ചോ? അവനെ ഞാൻ ചാവിട്ടി എല്ലോടിച്ചിട്ടുണ്ടാവും. നീ എന്നെ അടിച്ചോലേ? നിന്നെ ഞാൻ കാണിച്ചോളാം. അയ്യോ, എന്റെ തല കറങ്ങുന്നേ. ഭൂതം, ഭാവി, വർത്തമാനം ഒക്കെ കാണാം. നീ എന്റെ അടുത്ത് പറഞ്ഞതിന് പകരം നേരെ അവളുടെ അടുത്ത് ചെന്ന് ബൾബ് കത്തി മണിയടിച്ചു എപ്പോ കല്യാണം കഴിക്കാൻ ചോദിക്കേണ്ടതല്ലേ? അതിനിടയിൽ ഓട്ടോ കയറി പോയി കളഞ്ഞു. എന്തൊരു പെണ്ണാടാ അത്, എന്തൊരു ധൈര്യമാ. ആ ഒരു നിമിഷം ഞാൻ എന്റെ അമ്മയെ ഓർത്തു പോയടാ. വയസ്സായവളാണ് വിജയ്. ഞാൻ അവളുടെ സ്വഭാവം ഒന്ന് പറഞ്ഞ, എന്റെ അമ്മ ഇതുപോലെയാ. ഒരു ദിവസം ഒരുത്തൻ എന്റെ അമ്മയുടെ ഹാൻഡ് ബാഗ് തട്ടിയെടുത്ത് ഓടിക്കളഞ്ഞു. അവനെ ഓടിച്ചിട്ട് പിടിച്ച് റോഡിലിട്ട് തല്ലി അവശനാക്കി. അതിനുശേഷം എനിക്ക് എന്നെ ഹാൻഡ് ബാഗിൽ തൊടാൻ പേടിയാ. കാർത്തേക്, മനസ്സിലായി. കുറച്ചുനാളായി നമ്മൾ അടിയടി കമേഴ്ഷ്യൽ പടമല്ലേ ചെയ്യുന്നത്, ആദ്യം നിന്നെ നശിപ്പിച്ചു. അവൾ ആരായിരിക്കും വിജയ്? അവള് ആരെ പോലെ ഇരിക്കുന്നു? നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ തന്നെ അന്വേഷിച്ചോളാം. ഓക്കെ, നീ നന്നാവില്ലടാ. വിധിയിലോ മനം തുള്ളി തുടിച്ചുവല്ലോ എന്റെ കൺമണി നീ വരുമോ? പൊൻപൂവേ നിന്നെ എന്നും തേടി നടന്നുവല്ലോ എന്റെ കണ്ണിലും നീയല്ലോ എന്റെ ഉള്ളിലും നീയല്ലോ. ആരോ ഇവൾ ആരോ ചൊല്ലാമോ നീ ചൊല്ലാമോ? നേരിൽ ഒന്ന് കാണാൻ നേരമില്ല, ഇല്ല കണ്ണിൽ നോക്കും നേരം കണ്ണാടിവോ. മാനം പൂത്തുവല്ലോ കണ്ടത് വീതിയിലോ മാനം തുള്ളി തുടിച്ചുവല്ലോ എന്റെ കൺമണി നീ വരുമോ? പൊൻപൂവേ നിന്നെ എന്നും തേടി നടന്നുവല്ലോ എന്റെ കണ്ണിലും നീയല്ലോ എന്റെ ഉള്ളിലും നീയല്ലോ. മങ്കയെപ്പോൽ വാളും കയ്യിലേന്തി വന്നവളോ? ആരോ ഇവൾ കണ്ണകിയെ പോലെ ഇന്ന് മണ്ണിൽ വന്നവളോ? ജന്മനാടിനെ രക്ഷിക്കാൻ ഭൂമിയിൽ ഇന്ന് ജനിച്ചവളോ? ദൈവം,
ചൊല്ലുകില്ലേ നീ ോ കണ്ടത് വിധിയിലോ മനം തുള്ളിത്തുടിച്ചുവല്ലോ എന്റെ കൺമണി നീ വരുമോ കണ്ണേ എന്റെ നെഞ്ചിനുള്ളിൽ ദീപം പോലെ തെളിഞ്ഞുവല്ലോ നീ മലയും താണ്ടി തേടി വരും കാറും കോളും മാറിയല്ലോ പൊന്നിൻ മേഘം തെളിഞ്ഞുവല്ലോ മൂളിപ്പാട്ട് പാടി വരും കാറ്റേ ചൊല്ലു നീ എങ്ങോ നിൻ ചിരിയിൽ ഞാൻ മയങ്ങി നിന്നഴകിൽ ഞാൻ അലിഞ്ഞു നിൻ മൊഴിയും ഞാനല്ലേ എന്നഴകി നീ എവിടെ നീ എന്റെ ജീവനല്ലേ കൺമണി ചൊല്ലുകില്ലേ നീ ചെമ്മാനം പൂത്തുവല്ലോ കണ്ടത് വിധിയിലോ മനം തുടിച്ചുവല്ലോ തുള്ളിയല്ല കൺമണി നീ വരുമോ പൂവേ നിന്നെ എന്നും തേടി നടന്നുവല്ലോ എന്റെ കണ്ണിലും നീയല്ലോ എന്റെ ഉള്ളിലും നീയല്ലോ ആരോ ഇവൾ ആരോ ചൊല്ലാമോ നീ നേരിൽ ഒന്ന് കാണാൻ നേരമില്ല കണ്ണിൽ നോക്കും നേരം കണ്ണാടി പോലോ അവസാനം കുടിച്ചത് മൈക്കിൾ ജാക്സന്റെ ബർത്ത്ഡേക്ക് അത് കഴിഞ്ഞ ആഴ്ചയെ അത് അവന്റെ പ്രശ്നം ഇപ്പൊ തീർക്കാം ഹലോ കഴിക്കേ ചിക്കൻ കഴിക്കാം ഗാർലിക് ചിക്കൻ എനിക്ക് വേണ്ട വെളുത്തുള്ളിയുടെ അഭിഷേകം അതില് കാർത്തിക് വെളുത്തുള്ളി ഈസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത് എന്തെന്നാ രാവിലെ ഒരു വെളുത്തുള്ളി വൈകിട്ട് ഒരു വെളുത്തുള്ളി കഴിച്ച 100 വർഷം ജീവിച്ചിരിക്കുന്ന എന്റെ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് പറയാൻ മാത്രമല്ല അങ്ങനെ തന്നെ ജീവിച്ച് കാണിച്ചു അങ്ങനെയാണോ എന്നാ 62-ാമത്തെ വയസ്സിൽ ഒരു ആവശ്യമില്ലാതെ ചത്തുപോയോ എങ്ങനെ അതോരോ ദിവസം കുളി കഴിഞ്ഞാൽ നനഞ്ഞ തോർത്തൊന്ന് കുടഞ്ഞു 1-2 തുമ്മി ടാറ്റാ പറഞ്ഞു അപ്പോ വെളുത്തുള്ളി കാർത്തേ ജീവിതത്തിലെ ചില വിഷയങ്ങള് വെളുത്തുള്ളിക്ക് പോലും രക്ഷിക്കാനാവില്ല എന്താടാ ഇത് ബീറിന് ഇങ്ങനെ ഒരു പിടുത്തം അത് നമ്മൾ വെള്ളപ്പൂടിലേ കുടിക്കുന്നത് അതുകൊണ്ടാ അപ്പൊ ട്രെയിനിൽ അടിക്കാതെ ഹലോ ഹലോ ഐ എം പ്രീതി ഐ എം കാർത്തിക് ആ മിൻസ മാമോൾ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ നിങ്ങള് മ്യൂസീഷ്യൻ ആണോ അതെ ഞാനും ഗിറ്റാർ പഠിക്കുന്നുണ്ട് നിങ്ങൾ കർച്ചീഫ് ഇതായിട്ട് പോലെ ഗിറ്റാർ ഇതായിട്ടല്ലേ അവൻ എടുത്തത് എന്നിട്ടും ഒരു മൈൻഡ് ഇല്ല ഓക്കെ എന്നാ കുട്ടി പോയിക്കോളൂ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പോകാം വരട്ടെ തട്ട് കിട്ടി ഇനി പോവാം അല്ല നീ എപ്പോഴാ ഇൻസമാമൾ കക്കായത് പിന്നെ എന്റെ പേര് വിജയ് എന്ന് പറഞ്ഞല്ലോ അവളെന്നെ പ്രേമിക്കും ബിയർ കുടിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടു എന്താ കുടിച്ചിട്ട് ആമ്പക്കം വിടുമ്പോഴും ബിയർ വിജയ് ഇത് ഫ്ലാറ്റാ വിജയ് ഇന്ന് മിണ്ടാതിരി എടാ നീ ശബ്ദം ഉണ്ടാക്കല്ലേ ആൾക്കാർ കേക്കൊന്നും മിണ്ടാതിരിക്കേ എടാ വിജയ് നീ എന്തായി കാണിക്കുന്നത് വിജയ് എടാ എന്താ എന്താ വിജയ് ഇത് സെക്രട്ടറിയുടെ വീടാ
അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല സർ, ഇന്ന് ഇവന്റെ ബർത്ത്ഡേ. കൈയൊന്നും വേണ്ട, ബർത്ത്ഡേ ആണെങ്കിൽ ഓരോ വീട്ടിലും പോയി ഛർദ്ദിക്കോ. ഇല്ല സർ, ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേ കളിയാക്ക. ഞാൻ ആരാന്ന് അറിയാമല്ലോ, സെക്രട്ടറി ഓഫ് ദി അപ്പാർട്ട്മെന്റ്. ഒരു മിനിറ്റ് സർ, ഒരു മിനിറ്റ് നടക്കണമെങ്കിൽ അകത്ത് ബാത്റൂമുണ്ട്, അവിടെ ചെന്ന് ഛർദ്ദിക്ക്. ആക്ച്വലി സാർ, വീട്ടിൽ കുളമാക്കാതെ പോടാ. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല സാർ, ഒരു ഇത്തിരി വീറടിച്ചു, അതവന് പിടിച്ചിട്ടില്ല. ചിലപ്പോ പതിവില്ലാത്തോണ്ടായിരിക്കും. എന്റെ അടുത്ത് തന്നിട്ട് വേല, ഇതുകൊണ്ടാ ബാച്ചിലേഴ്സിനെ താമസിപ്പിക്കാത്ത. സാർ, ഇത് ഞാൻ 5 മിനിറ്റിനുള്ളിൽ ക്ലീൻ ചെയ്യാം സാർ. സാർ ഒരു വൃത്തികെട്ട ഒരു സ്വപ്നമായിട്ട് കണ്ടാ മതി. എന്താടാ, എന്താ, എന്തിനാ നീ വീണ്ടും ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന? ഇതിനാണോ ഇത്രയും ബീറും കുടിച്ചിട്ടില്ല സാർ? ഞങ്ങൾ ഇവിടെ പോകണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ പോയേക്കാം സാർ, കുറച്ച് സമയം വേണം. എത്രയോ, ഒരു അരമണിക്കൂർ? വേറെ വീട് നോക്കണ്ടേ? അല്ലെങ്കിൽ ഒരു മണിക്കൂർ? അയ്യോ സാർ, എത്ര വേണ്ടി വരും? ഒരു 2 വർഷം മതിയോ? മതി. സത്യമായിട്ടും പോയിക്കോളാം, വേറെ നോക്കിക്കോളാം സാർ, പ്ലീസ്. ഇവിടുന്ന് പോടാ, പോടാ. നീ വിജയല്ല, എന്റെ വിധിയ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ഛർദ്ദിക്കണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോയി ഛർദ്ദിക്ക. നീ എന്തിനാ അങ്ങോട്ട് വന്നത്? ആ അപ്പ ബാത്റൂം അല്ലായിരുന്നു ഏത്? ഞാൻ ഛർദ്ദിച്ച സ്ഥലം. ഞാൻ അപ്പഴേ വിചാരിച്ചു, ഈ സെക്രട്ടറി എന്തിനാ നമ്മുടെ ബാത്റൂമിൽ നിൽക്കുന്നേന്ന്. ഛേ, സോറിയുടെ കാർട്ട്, ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നം ഞാൻ തന്നെ തീർക്കും. നീ എന്തിനാ തുടയ്ക്കുന്നത്? രാത്രി മുഴുവൻ ബക്കറ്റ് വെള്ളവും കോരി ഞാനാ തുടച്ചത്. ഞാൻ പോയിട്ട് മാപ്പ് പറയാം. ഇനി എന്ത് പറയാനാ? അതായത് ബർത്ത്ഡേക്ക് ചിക്കൻ കഴിച്ചുകൊണ്ട് ഛർദ്ദിച്ചാണെന്ന് പറയാം, ഒരു സഹതാപം വേണ്ട. എന്റെ അളിയാ, ഇവിടുന്ന് താമസം മാറാന്ന് എനിക്ക് പറയേണ്ടി വന്നു. അവിടം വരെ എത്തിയോ? പിന്നെ അല്ലാതെ പോലീസിനെ വിളിക്കുന്ന പറഞ്ഞ പേടിപ്പിച്ചില്ലേ? നീ വേഗം വീട് അന്വേഷിക്ക. ഈ മാറ്റർ എനിക്ക് വിട്ടാനായിട്ട് ഞാൻ നോക്കിക്കോളാം. ഞാൻ പോയി ക്ഷമ ചോദിച്ച സെക്രട്ടറിയുടെ മനസ്സറിഞ്ഞ് നിന്റെ കയ്യും കാലം പിടിച്ച് വന്ന് കരയും. നീ നോക്കിക്കോ, എന്നിട്ട് നോക്ക. വിജു ബാത്റൂമിൽ പോകുന്നു, കുളിക്കുന്നു, നീറ്റായി ഡ്രസ് മാറുന്നു, അങ്ങനെ കാണുന്നു. മാറ്റർ ക്ലോസ്. 1.5 മണിക്കൂറിനുള്ളിൽ എന്താ നടക്കുന്നത് നീ നോക്കിക്കോ. എൻ ജാലകം തുറന്നതും നീയല്ലയോ, ഞാൻ തേടുമീ കൺമണി നീയല്ലയോ, എൻ കൺകളിൽ തെളിയുമീ പൊന്മുഖമോ, ഞാൻ കാണുമീ നിൻമുഖം സ്വപ്നമാണോ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് കാർത്തിക്, ഇവിടെ പുതിയ താമസക്കാരനാണ്. എന്നെ നിങ്ങൾക്കറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളറിയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ആഴ്ച ഒരാൾ തൻ്റെ ഭാര്യയെ വഴിയിലിട്ട് തല്ലുമ്പോൾ നിങ്ങൾ അവനെ അടിച്ച് താഴെയിട്ട് കളഞ്ഞത്? ഇറ്റ് വാസ് അമേസിങ്. ഞാൻ അപ്പോഴേ നിങ്ങളുടെ ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ പോയി കഴിഞ്ഞു. എങ്ങനെ അഭിനന്ദിക്കണമെന്നറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് കാർത്തിക്, തൻ്റെ പേരൊന്ന് അറിഞ്ഞാൽ. ജ്ഞാനപ്രകാശ്. ജ്ഞാനപ്രകാശ്? പ്രൊഫസർ ജ്ഞാനപ്രകാശ്. ഓ, കാർത്തിക്. എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാനൊരു മ്യൂസീഷ്യൻ. ഫിലിം ഇൻഡസ്ട്രിയിൽ. ഓ, വെരി ഗുഡ്. എനിക്ക് ഈ തമിഴ് പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ്. അത് ഈയിടെ ഇറങ്ങിയ തമിഴ് പാട്ടുകളിൽ രാസാത്തി ഉന്നൈ കാണാതെ നെഞ്ചും കാത്താടി പോലാടുത്, ഇറ്റ്സ് എ നൈസ് സോങ്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഐ തിങ്ക് ഇറ്റ് ഇംപ്രസ്ഡ് ഓൺ മീ.
വെരി ഗുഡ് രാഗം. തമിഴ് സിനിമകൾ ധാരാളം ഞാൻ കാണാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് മണിരത്നം. ബ്രില്യൻ ബോയ്, നന്നായിട്ട് വരും. Mark my words, he has good future. Mr. Raghavan, stop there. എന്താ മിസ്റ്റർ രാഘവൻ ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നത്? ഹെൽമെറ്റ് ഓഫീസിൽ മറന്നു വെച്ചു സാർ. നോ നോ, ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കില്ലേ? ലാസ്റ്റ് വീക്ക് ചീഫ് മിനിസ്റ്റർ ഇന്റർവ്യൂവിൽ പറഞ്ഞതാ. എന്താ സാർ, പ്രൊഫസറെ അടുത്ത് പോയി കുടുങ്ങിയോ? അതല്ല, അദ്ദേഹം ആരാ? ബന്ധുവില്ലാതെ സംസാരിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാ. അതെയോ? ആ തല കണ്ട അറിയില്ലേ, അങ്ങേര് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. പാവം, ഇപ്പൊ മനസ്സിന് കുറച്ച് സുഖമില്ല. ഇപ്പോഴും 1984 ജീവിക്കാന്നാ വിചാരം. എന്താ ഇങ്ങനെ? അതായത് സാർ, ഇപ്പൊ ഓഫീസർ സാർ, ഞാൻ മോട്ടർ ഓഫ് ചെയ്ത് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഈ വഴിയാ. എല്ലാ പണിക്കും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ. എന്താ ഇത്ര ലേറ്റ്? നീ ഇങ്ങനെ ലേറ്റ് ആയിട്ട് പോയാൽ യു വിൽ മിസ് യുവർ ലെസൺസ്. സമയത്ത് സ്കൂളിൽ പോയില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ലെന്ന് ബുദ്ധിയുള്ളവർ പറഞ്ഞത് കേട്ടു. നേരം വെളുക്കുന്നതിന് മുമ്പ് ആരാ ഇത്ര ഒളിത്ത് പാട്ട് വെച്ചേക്കുന്നത്? ഹലോ, ആരുമില്ലേ? ഹലോ, ഒന്ന് നിന്നെ, അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു, ഒന്ന് വന്ന് നോക്കോ. എന്താ? എന്താന്നറിയില്ല, എന്തോ കണ്ട പേടിച്ച പോലെ ഉണ്ട്. എന്ത് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. ആരാ സാർ, എന്താ ഉണ്ടായത്? നിന്റെ കൂട്ടുകാരൻ. അത്ര വൃത്തികേടായിട്ടാ നിന്നെ. എങ്ങനെയാ സാർ? എങ്ങനാന്നോ, എനിക്കിഷ്ടമല്ലെങ്കിൽ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. എനിക്ക് പേടിയാവുക, ഒരു മര്യാദ വേണ്ടേ? ഒരു മിനിറ്റ് സാർ, അടുക്കളയിൽ ചെന്ന് ചൂടോടെ നല്ലൊരു ചായ കൊണ്ടോ. എനിക്ക് മാത്രം, എനിക്ക് മാത്രമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇനി പറയണം സാർ. അതൊക്കെ ഇരിക്കട്ടെ, എപ്പോഴാണ് നിങ്ങൾ മാറുന്നേ? എന്തിനാ മാറുന്നത്? എന്തിന്? ഇന്നലെ രാത്രി മാറാന്ന് പറഞ്ഞല്ലേ. ഇന്നലെ രാത്രി നമ്മൾ കണ്ടേ ഇല്ല. കണ്ട്? ദിസ് ഈസ് ടു മച്ച്. ഇന്നലെ രാത്രി നിന്റെ ഫ്രണ്ട് ശ്രദ്ധിച്ചപ്പോ നീ മാറിക്കൊള്ളാന്നല്ലേ എന്നോട് പറഞ്ഞത്? ഇന്നലെ രാത്രി ഞങ്ങൾ സിംഗപ്പൂരിലായിരുന്നു സാർ. സിംഗപ്പൂരോ? അതെ, മോർണിംഗ് ഫ്ലൈറ്റിൽ എങ്ങോട്ട് വന്നത്? പ്രൂവ് ചെയ്യാമോടാ. എന്താ സാർ, സിംഗപ്പൂരിൽ ഒരു ദിവസം 1000 പേരെങ്കിലും വരും, എല്ലാവരും പ്രൂവ് ചെയ്യുന്ന എങ്ങനെയാ? എനിക്കറിയാം, ഉടിയന്മാരെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന്. വീണ്ടും ചോദിക്കുക, എപ്പോഴാ മാറുന്നേ? ഈ അപ്പാർട്ട്മെന്റ് റൂൾസ് അറിയാലോ. ഈ അപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ തന്നെ അല്ലേ? ഇന്ത്യൻ ഭരണഘടനയില് ബാച്ചിലേഴ്സ് അപ്പാർട്ട്മെന്റിൽ താമസിച്ചുകൂടാ എന്നൊന്ന് കാണിച്ചു തരാൻ പറ്റൂ? അപ്പോഴേ ഞാൻ മാറിക്കോളാം. ഇത് അംബേദ്കർ ആണേ സത്യം. സാർ, എനിക്ക് തോന്നുന്നത് സാറിനിപ്പോ വന്നിരിക്കുന്നത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഒരു അഗ്നിപർവ്വതം സാറിന്റെ ഉള്ളിൽ പൊട്ടുന്നുണ്ട്, പെട്ടെന്ന് ഡോക്ടറെ കണ്ടോളാം. ഞാനോ? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? മനപൂർവ്വം ഒന്നും ചെയ്തതല്ലടാ. എന്താ വിജയ്, എന്താന്ന് പറയാതെ നീ ഇങ്ങനെ മറച്ചാൽ എങ്ങനെയാ? എന്തെങ്കിലും വെച്ച് മറക്കായിരുന്നു, പക്ഷെ അതിനുള്ളിൽ അയാളെന്റെ ഷെയ്പ് ഷെയ്പ് പപ്പി ഷെയ്പ് കണ്ടടാ. എന്റെ പൊന്നളിയ, എങ്ങനെയാടാ പറ്റിയത്? ഞാനേ കുളിച്ചിട്ട് വന്ന് പാട്ട് പാടി ഡാൻസ് ചെയ്തു, ഉടുത്തുടി ഒരു താഴെ പോയടാ. ഒരു കാര്യം സത്യമാ, ഒരാണിന് മറ്റൊരാണിന് ഇതിൽ കൂടുതൽ ശിക്ഷിക്കാനാവില്ല. എടാ, ആര് പറയാതെ നമുക്ക് വീട് മാറിയാലോ? നമ്മൾ എന്തിനു മാറണം? വൈ? എടാ, നീ അല്ല വേറെ വീട് നോക്കാന്ന് പറഞ്ഞു. ആ വിജയ്, നീ കുളിക്കാൻ പോയില്ലേ? ആ, അപ്പൊ ഞാൻ ബാൽക്കണിയിൽ നിന്ന് കണ്ടു. നീയും കണ്ടോ? ഞാൻ എന്റെ പെണ്ണിനെയാ കണ്ടത്. അതാടാ, അവള് തന്നെ എന്റെ ചാൻസിയറാണ്. സത്യമായിട്ടും? സത്യമാടാ, ഇതേ അപ്പാർട്ട്മെന്റിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് ഇന്ത്യൻ പട്ടാളം മുഴുവൻ വന്നാലും
നമ്മൾ ഇവിടുന്ന് മാറുന്നില്ല. അപ്പൊ സെക്രട്ടറി വേണമെങ്കിൽ നീ ഒരു പ്രാവശ്യം അങ്ങനെ ചെന്ന് കാണ. അയ്യോ ഞാനല്ലേ. എന്റെ ഒരു നേരം പോക്ക് ഇതാ, ഈ പിള്ളേരെ കളി കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കും. ഗുഡ് ഷോട്ട്. നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണോ? ഇഷ്ടമാണ് സർ. കഴിഞ്ഞ ആഴ്ചത്തെ മാച്ച് കണ്ടിരുന്നു? ഏത് മാച്ചാ സർ? ഇന്ത്യ ഓസ്ട്രേലിയ 48 റൺസിന് തോറ്റില്ലേ, അത് കണ്ടില്ലേ? കണ്ടു കണ്ടു കണ്ടു. വേൾഡ് കപ്പ് കൊണ്ടുവന്നിട്ട് ഒരു വർഷം പോലും ആയില്ല, അതിനുള്ളിൽ ഇങ്ങനെ തോറ്റാൽ എങ്ങനെയാ? ഇറ്റ്സ് എ ഷെയിം. യങ്സ്റ്റേഴ്സ് ധാരാളം പേര് ടീമിനുള്ളിൽ വരണം. ഗവാസ്കർ കൂടെ റിട്ടയർ ആയി. ഇപ്പൊ ഹൈദരാബാദ് ടീമിൽ ഒരു ചെറുക്കൻ കളിക്കുന്നുണ്ട്, ബ്രില്യന്റ് പ്ലെയർ. അവൻ എത്രയും വേഗം ഇന്ത്യൻ ടീമിൽ കയറും. മാർക്ക് മൈ വേർഡ്സ്, വൺ ഡേ ഹി വിൽ ബി ദി ഇന്ത്യൻ ക്യാപ്റ്റൻ. അവന്റെ പേര്. ഹലോ, ഗുഡ് ഈവനിങ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് ഫറാക് ഒബാമ. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിന്റെ പേര് ടോണി ബ്ലെയർ. ലേറ്റസ്റ്റ് ജെയിംസ് ബോണ്ടിന്റെ പേര് ഡാനിയൽ ക്രെയ്ഗ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്തിനാന്ന് വെച്ചാൽ, എവിടെയോ ഇരിക്കുന്ന ഇവരുടെ എല്ലാം പേര് എനിക്കറിയാം. ഒരേ അപ്പാർട്ട്മെന്റിലുള്ള തന്റെ പേരെന്താന്ന് എനിക്ക് അറിയണ്ടേ? അസറുദ്ദീൻ. അസറുദ്ദീന്? ഞാൻ പറഞ്ഞില്ലേ ആ ഹൈദരാബാദ് പ്ലെയർ, അവന്റെ പേര് മുഹമ്മദ് അസറുദ്ദീൻ. വെരി ഗുഡ് പ്ലെയർ ബാബു, നല്ല ഫീൽഡ്. എം ബി എമായിട്ട് അവൻ കളിച്ചു. ഈസ് എ വെരി പ്രോമിസിംഗ് പ്ലെയർ, യു നോ. അതുപോലെ കപിൽ ദേവിന് ശേഷം ആരാ? വി നീഡ് അനദർ ജെനുവിൻ ഫാസ്റ്റ് ബൗളർ. ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടു. ബ്ലഡ് ഗ്രൂപ്പ് അറിയാം. അതിലെന്താ പ്രശ്നം? എന്ത് ചോദിച്ചാലും മിണ്ടായിരിക്കുന്ന എന്താ? സോറി. നത്തിങ് സീരിയസ്, ലോ ഷുവർ. ഭക്ഷണം കഴിക്കാത്തോണ്ടാ, പേടിക്കാനൊന്നുമില്ല. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കിടന്നിട്ട് പോവാം. ഓക്കെ. മുത്തശ്ശിക്ക് ഒന്നുമില്ല, ഷീസ് ഓക്കെ. ഒരു ദിവസം കൂടി ഇവിടെ കിടക്കുന്ന നല്ലത്. ഇറ്റ്സ് ഓക്കെ. ആരോമേട്ടും ശ്രുതി പോലല്ലേ കൈകൾ ചൊല്ലി നിൻമൊഴിയല്ല നാവിൻ തുമ്പിൽ Oh.
ചിലപ്പോഴൊക്കെ ഈശ്വരൻ ഭയങ്കര ക്രൂരനാണെന്ന് നമുക്കൊക്കെ തോന്നിപ്പോവല്ലേ. അതൊക്കെ പോട്ടറ ആ ബൾബ് എവിടെയെങ്കിലും കത്താതിരിക്കോ. അല്ല വിജയ്, ഇപ്പഴാ ശരിക്കും അത് കത്തുന്നത്. പറഞ്ഞത് മനസ്സിലായില്ല. അവളെ ആദ്യമായിട്ട് കണ്ടപ്പോ ഇതുപോലൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു. ഇപ്പൊ അത് ഉറപ്പിച്ചു. അതെങ്ങനാണ് കാർത്തി, ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഒരു മ്യൂസീഷ്യനാണ്, സംഗീതത്തിൽ എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവൻ. നിന്റെ ജീവിതത്തിൽ വരുന്നവർക്ക് സംഗീതം അറിയണമെന്നില്ല, എന്നാ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? എന്തിനാ വിജയ് കേൾക്കുന്നത്? നിനക്കറിയാമല്ലോ സംഗീതം കേൾക്കേണ്ട ആവശ്യമില്ല, അതൊരനുഭവമാണ്. സംഗീതത്തിന് ഭാഷയുടെ ആവശ്യമില്ല, അതുപോലെ തന്നെ ദയയ്ക്ക് ഭാഷ ആവശ്യമില്ല, സ്നേഹമാണ് മുഖ്യം. നമ്മൾ ചില പടങ്ങൾക്ക് റീ റെക്കോർഡിങ് ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഒന്നും വായിക്കാതെ വിടാറില്ലേ? ആ മൗനത്തിന് എന്ത് ഭംഗിയാ. അതുപോലെയാണ് ഇതും. അവളുടെ മൗനം എനിക്ക് ആസ്വദിക്കാൻ കഴിയും വിജയ്. അതുകൊണ്ട് ഞാൻ അവൾക്കൊരു ജീവിതം കൊടുക്കാന്ന് വിചാരിക്കരുത്. ശരിക്കും എനിക്ക് അവൾ ഇഷ്ടമായതുകൊണ്ടാണ്. അതാ ശരിയെന്ന് മനസ്സ് പറയുന്നു. നന്നായി. ഇനി അടുത്ത എന്താ പ്ലാൻ? അവളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തു. അവളൊരു സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യാം. എന്താ, അവളെ പോലെ തന്നെ അവിടെയുള്ള കുട്ടികളും. അവിടെ അവൾക്കൊരു കൂട്ടുകാരിയുണ്ട്, ഷീല എന്നാ പേര്. നമുക്ക് അവളെ ഒന്ന് കാണണം. അവക്കെങ്ങനെ സംസാരിക്കാൻ പറ്റും? ചേച്ചേ, അവള് നന്നായി സംസാരിക്കും. ഷീലയെ കണ്ട അർച്ചനയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടും. എന്തൊക്കെയാ? ഒന്നും നിന്റെ ഭാര്യ അനാവശ്യമായി സംസാരിക്കില്ല, രണ്ട് നീ തെറ്റിച്ച് കീബോർഡ് വായിച്ചാലും അവളൊന്നും മിണ്ടില്ല. അല്ലെ, ഷീല ഇപ്പൊ എവിടെ കാണും? നിങ്ങൾ സി ബി ഐ ആണെന്ന് എന്താ ഉറപ്പ്? ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ഇതിലെങ്ങനെ നടന്നു പോകും? സി ബി ഐ ഒന്ന് വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കും. എന്താ കളിയൊക്കെ? ഞാൻ അപ്പഴേ നോട്ടി ഒരു പള്ളി മുറ്റത്ത് വെച്ച് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ സുഹൃത്ത് അർച്ചനയെ കുറിച്ച് ചോദിക്കാൻ. എന്താ കാര്യം? പേര് കാർത്തിക്, കീബോർഡ് പ്ലെയർ. ഞാൻ വളരെ നല്ലവനാ, അവൻ എന്നേക്കാൾ നല്ലവനാ. ആരാ? തെറ്റിദ്ധരിക്കരുത്, അർച്ചനയുടെ അതേ അപ്പാർട്ട്മെന്റിലാണ് ഞാനും താമസിക്കുന്നത്. ഇന്നലെ അർച്ചനയുടെ മുത്തശ്ശിക്ക് സുഖമില്ലാതെ വന്നപ്പോ ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. നിങ്ങളോടൊരു 10 മിനിറ്റ് സംസാരിക്കണമായിരുന്നു, പ്ലീസ്. ജീവിതത്തിൽ ചില സംഭവങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നേ നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് അർച്ചന. അവൾക്ക് 3 വയസ്സുള്ളപ്പോഴാ ഇങ്ങനെ ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കിയത്. അതറിഞ്ഞതിന് ശേഷം അവളുടെ അച്ഛൻ അവളെ തനിച്ചാക്കിയിട്ട് പോയി. പിന്നീട് അവളുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവളെ വളർത്തിക്കൊണ്ടുവന്നത്. കുഞ്ഞുനാള് കിട്ടേണ്ട സ്നേഹവും സന്തോഷവും ഒന്നും അവൾക്കില്ലാതായി. ഇതിനിടയ്ക്ക് അവളുടെ അച്ഛൻ വേറൊരു വിവാഹം കഴിച്ച് അയാൾ അയാളുടെ വഴിക്ക് പോയി. അവൾക്ക് 6 വയസ്സ് തികയുമ്പോൾ അവളുടെ അമ്മയും മരിച്ചു. പിന്നീട് അവൾക്ക് എല്ലാം മുത്തശ്ശിയായിരുന്നു. കുഞ്ഞുനാൾ മുതലേ അവളുടെ അമ്മയും അച്ഛനും വഴക്കുണ്ടാക്കുന്നത് കണ്ടു വളർന്നുകൊണ്ടാണോ എന്നറിയില്ല, അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയായി മാറിയത്. ഇതിലെല്ലാം ഉപരി അവൾ ആരുടെ അടുത്തൊന്നും ഒന്നും പ്രതീക്ഷിക്കാറില്ല. ഈ ലോകത്ത് ആരും എന്നെ കണ്ട് സഹതപിക്കാൻ പാടില്ല, അതിശയിക്കണമെന്ന് പറയുമായിരുന്നു. അതിനുവേണ്ടി അവൾ ഒരുപാട് പരിശ്രമിച്ചു. നന്നായി പഠിച്ചു, നന്നായി പെയിന്റ് ചെയ്യും, നല്ല നല്ല ശില്പങ്ങൾ ഉണ്ടാക്കും, കരാട്ടെ കുംഫു ഇവയൊക്കെ പഠിച്ചു. അതെനിക്ക് മനസ്സിലായി. അവൾക്ക് എന്തിനോടെങ്കിലും വെറുപ്പ് തോന്നിയാ അവളെ പിന്തിരിപ്പിക്കാൻ പിന്നെ പ്രയാസാ. ആണുങ്ങളൊന്നും നല്ലവരല്ലെന്നാണ് അവളുടെ വിശ്വാസം. ഓ, അപ്പൊ നമുക്ക് പോവാല്ലേ.
ഇരിക്കട. അല്ല, അവൾക്ക് അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന വിശ്വാസമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അത് പറയാനറിയില്ല. എനിക്കിതിനു മുൻപ് നിങ്ങളെ അറിയില്ല. എന്തായാലും ദൈവസന്നിധിയിൽ വെച്ച് അർച്ചനെ കുറിച്ച് ചോദിച്ചില്ലേ, സത്യമാണെന്ന് വിശ്വസിക്കുന്നു. അല്ല, നമ്മൾ സംസാരിക്കുന്ന അവൾക്ക് മനസ്സിലാവും. മുഖത്ത് നോക്കി സംസാരിക്കുമ്പോ ചുണ്ട് അനങ്ങിയ മനസ്സിലാവും. അർച്ചനയ്ക്ക് മുത്തശ്ശി അല്ലാതെ മറ്റുള്ള ബന്ധുക്കളുണ്ടോ? ഉണ്ട്, ഒരു ഗാർഡിയൻ, മിസ്റ്റർ അനന്തകൃഷ്ണൻ. ഈ പേര് നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ട്. അതെ അതെ, നിങ്ങളുടെ അപ്പാർട്ട്മെന്റിലാ താമസിക്കുന്നത്, അവിടുത്തെ സെക്രട്ടറി അദ്ദേഹം. ഓക്കേ, ബൈ. ആ ബൈ. എടാ കാർത്തിക്, സാധാരണ പ്രേമിക്കും പിന്നെ വില്ലൻ വരുന്നു, അതിനുശേഷം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇവിടെ പ്രശ്നം തലയ്ക്ക് മേലെ നിൽക്കുക, വില്ലനും ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. ഇതിനുശേഷം ആരാ മുത്തശ്ശിയ? കോഫി. താങ്ക്സ്. ഷീല എല്ലാ കാര്യങ്ങളും പറഞ്ഞു, പക്ഷെ അർച്ചനയോട് ആരാ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക? എന്താ ദാ അത് കണ്ടോ, അതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നതാ. 6 മാസം മുമ്പ് ഞാൻ അവളോട് കല്യാണത്തെ കുറിച്ച് പറഞ്ഞു, ദേഷ്യം വന്ന് എറിഞ്ഞു പൊട്ടിച്ചു. അങ്ങനെയാണോ? അയ്യോ, അവളുടെ ദേഷ്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. കുറച്ചു ദിവസം മുമ്പ് തൊട്ടടുത്ത വീട്ടിലെ ചെറുക്കൻ പട്ടാളത്തിൽ നിന്ന് വന്നു, ഇവളെ കണ്ട് മയങ്ങി. ഇവളുടെ സ്വഭാവം അറിയാതെ അവൻ ഇവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. കൊടുത്തില്ലേ ചെകിട തൊന്ന്, അവൻ അന്ന് എന്നെ കാശ്മീരിലേക്ക് തിരിച്ചുപോയി. കാർത്തേ, ഒന്നും മിണ്ടരുത്. എന്ന് വെച്ച് അങ്ങനെ വിടാൻ പറ്റൂ? അല്ല, കാശ്മീരിൽ തിരികെ വിളിക്കണമെന്ന് പറയുന്നത് അല്ലല്ല, ഏതാ നല്ലതെന്ന് നമ്മളല്ലേ പറയേണ്ടത്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അതെല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്ക് വേണ്ടത് നിങ്ങളുടെ സമ്മതവും അനുഗ്രഹമൊക്കെയാണ്. എന്റെ കണ്ണടഞ്ഞ അവളുടെ ഗതി എന്താവുന്ന എന്റെ പേടി. മോൻ അവൾക്കൊരു നല്ല ജീവിതം കൊടുത്ത സമാധാനത്തോടെ മരിക്കാം. സാറ് ഞങ്ങൾ ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞ് പിടിവാശി പിടിക്കുക. അത് കളയുന്നേ, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കാൻ നോക്ക്. അതെ, ഇനി നിങ്ങൾ അങ്ങേരുമായിട്ട് വെറുതെ വഴക്കിനൊന്നും പോവണ്ട. എല്ലാ റൂട്ടും ക്ലിയർ ആയ കാർത്തി, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്രട്ടറി ആയ ആദ്യം അയാളുടെ മനസ്സിൽ എനിക്കൊന്ന് കയറിക്കൂടണം. ആ ചേച്ചിയെ പെട്ടിരിക്കുക, പിന്നല്ലേ നീയേ. ബേ സീരിയസ്, തമാശ പറയാനുള്ള സമയമല്ലത്. അവിടെ സാപ്പാട് രാമൻ ഒരുത്തനുണ്ടല്ലോ. അവൻ തന്നെ സെക്രട്ടറിയുടെ പുന്നാരമ്മ. അവന് കീബോർഡ് പഠിപ്പിച്ചു കൊടുത്ത് ഒറ്റ മാസത്തിനുള്ളിൽ ഒരു കുട്ടി റഹ്മാനാക്കുന്ന. ഇപ്പൊ നീയേ തമാശ പറയുന്നു. വേറെ വഴി വേണ്ട, എവിടെയെങ്കിലും പോയിരുന്നു കരഞ്ഞിട്ടായാലും ഞാൻ ആ ജോലി ഏറ്റെടുക്കും. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് രാവിലെ 5 കഴിഞ്ഞാൽ ഓരോ വീട്ടിലും പാല് കൊടുക്കാൻ പോണോ? അല്ല, ജോഗിങ്ങിന് പോണോ. എന്തു പറ്റിയാണ് നിനക്ക്? അർച്ചന ദിവസം ജോഗിങ്ങിന് പോകുന്നുണ്ടല്ലോ. ഒറ്റയ്ക്കാണോ? പട്ടിക്കുട്ടിയുണ്ട്. പെട്ടെ നീ എന്തിന്? ഗുഡ് നൈറ്റ്. പ്രൊഫസർ, ദിസ് ഈസ് ടു മച്ച്. എന്ത് ടു മച്ച്? നീ ആണോ ചോദിച്ചത്? തന്നോടല്ലോ കാര്യം, ഞാൻ തന്നോടല്ല വേറെ ആരോടാ പറയേണ്ടത്? ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോ? അനന്തകൃഷ്ണൻ, ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇതാകെ പ്രശ്നമാവും. ഹലോ. ആ ബാബു, നീ വന്നത് വളരെ നന്നായി. എന്താ ബാബു, ഒന്നും അറിയാത്തവരെ പോലെ സംസാരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താ ഡോക്ടർ? ശരിയല്ലേ, അദ്ദേഹത്തെ കണ്ടൊരു ഡോക്ടറാണ്. അല്ല സർ, MBBS പഠിച്ച ഡോക്ടർ പോലെ ഇല്ലെന്ന. കണ്ടില്ലേ എത്ര ഇറസ്പോൺസിബിൾ ആയിട്ട് സംസാരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തന്നെയാ ബാബു, മുഖ്യൻ എത്ര നല്ലവനാ. അദ്ദേഹത്തിന്റെ ബ്രെയിൻ ട്യൂമർ ആണെന്നാ പറഞ്ഞു കേട്ടെ. നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ലോ ആൻഡ് ഓർഡർ ആകെ തകർന്നു പോയില്ലേ? ന്യൂസ് പേപ്പർ വരില്ല, പാല് വരില്ല, കടകൾ തുറക്കില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പാല് കൊണ്ടുവരാം. സാറേ രാവിലെ പേപ്പർ കൂടെ കൊണ്ടുവരും. നിന്നോട് ചോദിച്ചു. അല്ല സാർ, ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്തതാ. എനിക്കൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഇവിടെ താമസിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാതെ, നിങ്ങൾ ഇവിടെയുള്ളവരുടെ സുരക്ഷിതത്വം മനസ്സിലാക്കാതെ വെറും പാൽക്കാരനെ പോലെ സംസാരിക്കുന്നു. അടുത്ത ഇലക്ഷൻ വരട്ടെ, ഞങ്ങൾ ആരാന്ന് കാണിച്ചു തരാം. മാർക്ക് മൈ വേർഡ്സ്, യുവർ ഡേയ്സ് ആർ നമ്പേഴ്സ്. നോക്കൂ സാർ, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം സാർ. അടുത്ത ഇലക്ഷനിലെ കള്ളവോട്ടങ്ങൾ ചെയ്ത് ഞാൻ വിജയിപ്പിക്കും. മുഖ്യമന്ത്രിക്ക് ഒന്നും പറ്റില്ല സാർ, അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതെ സാർ, നാട്ടുകാരെ മുഴുവനും പോകുന്നു. സത്യം. അതെ സാർ, അടുത്ത ഇലക്ഷൻ അദ്ദേഹം തന്നെ ജയിക്കും. എങ്ങനെ അറിയാം? അദ്ദേഹത്തിന്റെ ജാതകം അങ്ങനെ സാർ. സാർ പോയടെ, എല്ലാം ഞാൻ നോക്കാം. എത്ര റെസ്പോൺസിബിളിറ്റി മറുപടി പറയുന്നേ. മാർക്ക് മൈ വേർഡ്സ്, അടുത്ത സെക്രട്ടറി ഇവൻ തന്നെ. അതൊക്കെ പിന്നെ തീരുമാനിക്കാം സാർ, ആദ്യം പോയി ഉറങ്ങാൻ നോക്ക്. പാല് വന്നാലും ഇല്ലെങ്കിലും ഇവളുണ്ടാക്കുന്ന കാപ്പി ഒരേ രുചിയാ. മോനെ, ഒരുപാട് നന്ദിയുണ്ട്. ഒന്നും സാറല്ലേ. അതല്ല മോനെ, ഇവിടെയുള്ള എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കിയേ സംസാരിക്കാറുള്ളൂ. നിങ്ങൾ രണ്ടുപേരും മാത്രമാ സ്നേഹമായിട്ട് പെരുമാറിയത്. സാറിന് ശരിക്കും എന്താ സംഭവിച്ചത്? ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു, അവൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഒരു ആക്സിഡന്റിൽ. അവൻ ആക്സിഡന്റ് ആയെന്ന് ഫോൺ വന്നപ്പോൾ അന്ന് തളർന്നതാണ് അദ്ദേഹം. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, ഒന്ന് കരഞ്ഞിട്ട് പോലുമില്ല. അന്നൊരു പക്ഷെ ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ
ഇന്ന് അദ്ദേഹത്തിന് ഇതുപോലൊരവസ്ഥ വരില്ലായിരുന്നു. ആ ഷോക്കിന് ഇതുവരെ മോചിതനായിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കാണുന്ന ലോകം 1984 പിന്നൊന്നും അറിയില്ല. നിങ്ങളുടെ മകന്റെ പേര് ബാബു? അങ്ങനെയായിരുന്നു ഞങ്ങൾ വിളിച്ചിരുന്നത്. സാറിനെ ബാബു എന്ന് വിളിക്കാറ്? അവൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ മോനെ പോലെ തന്നെ ഇരുന്നേനെ. ഞാൻ ദിവസവും ജോയിങ്ങിന് വരുന്നുണ്ടെന്നാ ചോദിച്ചല്ലേ. യാ നീ ഡെയിലി 5 o'clock ജോഗിങ്, 10 kilometers. കഴിഞ്ഞ ആഴ്ച ചറ പറ മഴ പെയ്തിട്ട് റോഡിൽ മുഴുവൻ വെള്ളം കിട്ടിയില്ലേ, എന്നിട്ട് പോലും ഞാൻ ജോയിങ്ങിന് പോയി. അതാ ഞാൻ. യുവർ ഡോഗ്? ആ വെരി ക്യൂട്ട്, ഐ ലവ് ഡോഗ്സ്. ഡോഗിക്കുട്ടി ബബ്ബി മാ. നീ പുലിയെ പോലെ പോയിട്ട് പൂച്ചയെ പോലെയാണോ തിരിച്ചു വരുന്നത്? അർച്ചനയുടെ പട്ടിക്കുട്ടിയാന്ന് ഓർത്ത് കൊഞ്ചിച്ചതാ, എന്നെ അതിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. 110 kilometers സ്പീഡിൽ ബീച്ച് മുഴുവൻ ഓടിയെന്ന് കേട്ടു. ഒന്ന് പോടാ. അതല്ലടാ, ഇവിടെയുള്ള കുട്ടികളാ പറഞ്ഞത്, സന്തോഷം കൊണ്ട് ചോദിച്ചതാ. ആ പട്ടിക്കുട്ടി ഒരു പേപ്പട്ടിയാണ് ഞാൻ ഓർത്തില്ല. ഹലോ ചേച്ചി, നമസ്കാരം. ഒറ്റയ്ക്കോ? എന്താ സാർ, എന്താ സാർ, എന്താ ഇത്? സാർ എന്തായാലും എന്നോട് പറഞ്ഞോളൂ സാർ, പക്ഷെ മലയാളത്തിൽ പറയണം, ചൈനീസ് എനിക്ക് വശമില്ല. സാർ എന്താ സാർ മൂക്കിനോട് ദേഷ്യം കാണിക്കുന്നത്? വീട്ടിൽ അന്വേഷണം പറയണേ. എന്താ വിചാരിച്ചേ? സെക്രട്ടറി ഓഫ് ദ വിജയ്, നല്ല വേദനയുണ്ടടാ. ആ ഡോക്ടർ പൊക്കളിന് ചുറ്റും ഇത്രയും വലിയ സൂചി ഉണ്ട്. ഇനി ഒരു വർഷത്തേക്ക് കുത്തണ്ടല്ലോ. നിങ്ങൾ നായ കടിച്ചു എന്നറിഞ്ഞോ? ഇത്ര വേഗം അറിഞ്ഞോ? എവിടെയാ കടിച്ചത്? അത് ആദ്യം നെടുമ്പാശ്ശേരി കടിച്ചു, അത് കഴിഞ്ഞ് കളമശ്ശേരിയിലും കടിച്ചു. ശരീരത്തിൽ എവിടെയാ കടിച്ചത്? കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരു ദയവില്ലാതെ അവിടെ ഇവിടെയൊക്കെ കടിച്ചു. എനിക്ക് കാണണം.
എല്ലാവരും കാണിക്കാൻ ഇതെന്താ കാഴ്ച പെങ്ങളാവ? ഇന്ന് കോളേജിൽ പോണില്ലേ? ഇന്ന് ഞാൻ പോയില്ല. എന്താ മനസ്സിനൊരു സുഖമല്ല. ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കോട്ടെ. എന്റെ പൊന്നെ വേണ്ട, ഇയാള് പോ നോക്ക്. എന്നെ മനസ്സിലാക്കില്ലല്ലേ? അതല്ല, ഈ ഡോക്ടർ കുത്തുവെച്ചുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നു, അതുകൊണ്ടാ. ഒരു ചെറിയ ഉപകാരം ചെയ്യാവോ? എന്താ? ഒരു ചെറിയ സഹായം, പോകുമ്പോ ആ ഡോറൊന്ന് അടച്ചിട്ട് പോകാൻ പറ്റുമോ? നിനക്ക് സിംഗിൾ മണി അടിച്ചപ്പോ അവൾക്ക് കൂട്ടമണി അടിച്ചു കാണും. അവളായിരിക്കും, അവള് പോവില്ല, പിന്നെ വരും. വേറെ ആരെങ്കിലും ആയിരിക്കും, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാ മതി. അയ്യോ, ഇതെന്താടാ, അവൾ എന്നെ മൈൻഡ് ചെയ്യാത്ത. ഓ, വരണം വരണം. Hi. Hi. Varu, come on. This is my friend Vijay. Hi. I'm Sheila. Ah, enikku arya. Vijay. Irikku, irikku. Come on. I'm sorry na parnada. Idinakka sorry parayunnu endina? ഇതുവരെ ആരെയും ആ നായക്കുട്ടി ഇങ്ങനെ കടിച്ചിട്ടില്ല. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാ പറയുന്നത്. ചേച്ചേ, അങ്ങനെ കടിച്ചൊന്നുമില്ല, ചെറുതായിട്ട് നഖം കൊണ്ട് അവിടെ ഇവിടെ ഒന്ന് കീറി, അത്രേ ഉള്ളൂ. ആ, ഇതൊന്നും അത്ര കാര്യമാക്കണ്ട, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആക്ച്വലി. മതിയാക്കണം വിജയ്. നിങ്ങളുടെ വീട് വീട് മനോഹരമാണെന്നല്ലേ പറയാമെന്ന്, കറക്റ്റ്? താങ്ക് യു. ആദ്യമായിട്ടല്ലേ വീട്ടിൽ വന്ന്? കോഫി കോഫി ആ ഇപ്പൊ വേണ്ട, ഞങ്ങൾക്ക് സമയമായി. ഓക്കെ, പക്ഷെ എന്തെങ്കിലും ഇവിടുന്ന് ഒരു കോഫി കുടിക്കണം. ഓക്കെ, ബൈ. ബൈ, ഗെറ്റ് വെൽ സൂൺ. താങ്ക് യു, താങ്ക്സ്. ബൈ ബൈ. ബൈ. ഇത് കൊള്ളാം. ഇപ്പോ അച്ഛൻ ആംഗ്യം കാണിച്ചത് എന്താണെന്ന് ഷീല നിന്നോട് പറഞ്ഞു. നീ എന്തോ പറഞ്ഞു? ഷീല കാര്യം അർച്ചനയോടും പറഞ്ഞു. അതെ, എനിക്കൊരു സംശയം. അവസാനം വരെ ഷീല നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ കാണും. നീയല്ലാതെ മറ്റാരും ഇങ്ങനെ ആലോചിക്കില്ല വിജയ്. പക്ഷെ നീ പറഞ്ഞ കറക്റ്റ്, അത് ഞാൻ പഠിക്കും. എന്താ? സൈൻ ലാംഗ്വേജ്. സി ഡി ഡി ഇങ്ങനെ. അതെ, ഡി ഇ ഇ എഫ് എഫ് ജി ജി വിജയ്. ഡാ ഡാ, എന്താടാ? എന്താടാ ഇതൊക്കെ, എന്താടാ നിന്റെ പ്രശ്നം? എടാ, നിന്റെ പേര് വിജയ് എന്നാ പറഞ്ഞേ? അതെനിക്ക് അറിഞ്ഞൂടെ, എന്റെ പേര് പിന്നെ മമ്മൂട്ടി എന്നാണോ? പ്രാക്ടീസ് ചെയ്യടാ, കിടന്ന് കുറയ്ക്കല്ലേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു, താങ്ക് യു. ഒരു മിനിറ്റ്, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ ഐ ലവ് യു എന്ന് എങ്ങനെയാ പറയുന്നത്? വിജയ്. വിജയ്, എന്താണ്? എന്തോ പ്രൊഡ്യൂസർ അറസ്റ്റ് ചെയ്തു. ഇനി കാശാരി തരും. മേഡം മുരളിയാ, തണുക്കുന്നുണ്ടോ? നേരത്തെ പറയണ്ടേ, ഐ ലവ് യു എന്നാ പറഞ്ഞത്? ഇത് എന്നോടാണോ പറയേണ്ടത്? വെറുതെ. ഇതാര? മുത്തശ്ശി. ഇത് മുത്തശ്ശൻ. മുത്തശ്ശൻ. ഇതാര? എന്ന് വെച്ച? എന്റെ ഹസ്ബൻഡ്. ആ
സത്യമാണോ പറഞ്ഞത്? അതെ വിജയ്, കല്യാണം കഴിഞ്ഞ വർഷം തന്നെ ഒരു ആക്സിഡന്റിൽ മരിച്ചു. കേട്ടപ്പോ ഞാനാകെ തളർന്നുപോയി വിജയ്. നമ്മൾ കാണുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ കഥകളുണ്ടല്ലേ. പ്രൊഫസർ, അർച്ചന, ഇപ്പത്തെ ഷീല, ജീവിതം നോ ചിത്രായിക്കൊള്ളടാ. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അർച്ചന എനിക്ക് ചെവി കേൾക്കില്ല, സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ നല്ല തൻ്റെ അടുത്തോടെ പറഞ്ഞു. ഈ കുറവുകളൊക്കെ ഉണ്ടായിട്ട് അവൾക്ക് ജീവിതത്തോടുള്ള വിശ്വാസം വന്ന് ഞാൻ കണ്ടു. ഇന്ന് അതേ വിശ്വാസം അതേ തൻ്റെയാണ് ഞാൻ ഷീലയിലും കണ്ടു. ശരിയാടാ. എന്നാ, അവർ രണ്ടുപേരും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാ. നമ്മൾ അവരെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഗുഡ് മോർണിംഗ്. മൈ നെയിം ഈസ് കെ എ ആർ ടി എച്ച് ഐ കെ കാർത്തിക്. യുവർ നെയിം ഈസ് എ ആർ സി എച്ച് എ എൻ എ അർച്ചന. That is a dog, a angry dog. Sorry sir. No, it's okay. avadnuk okay. Now watch. காற்றுக்கு உருவம் தீட்ட முடியாது, காதல் பேச
ഇന്നെന്റെ പെരുന്നാള്. ഓ സാറിന് അനുഗ്രഹിക്കണം. ബാബു, ഇത് ഈ പുസ്തകം വെച്ചോളൂ. താങ്ക് യു സാർ. ഈ പുസ്തകം നിനക്ക് വളരെ പ്രയോജനപ്പെടും ബാബു. ഇനിയും 25 വർഷത്തിനുള്ളിൽ, ദാറ്റ് ഈസ് 2009, ലോകം കമ്പ്യൂട്ടറിൽ കറങ്ങും മോനെ. പണ്ഡിതന്മാർ പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഞാനിതൊന്നും പറഞ്ഞ ആരും വിശ്വസിക്കില്ല ബാബു. നീ ഈ പുസ്തകം വായിക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എനി ടൈം. ഓക്കെ. ആ അല്ല ബാബു, ഇതിൻ്റെ നക്ഷത്രം എന്താ? ചിത്തിര. അപ്പോൾ കന്നിരാശിയാണല്ലേ? അതെ സർ. ആ ഞാൻ അമ്പലത്തിൽ പോയി അർച്ചന നടത്താം. കൃഷ്ണൻകുട്ടി, ഈ ഓമിനെ ഡിസ്പോസ് ചെയ്തിട്ട് മാരുതി 1000 എന്നൊരു മോഡൽ ഇറങ്ങിയിട്ടില്ലേ? Very good mileage and pickup. Good morning. ഓ അതാണ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. താങ്ക് യു. ഇന്ന് രാവിലെ അമ്മ ഫോൺ ചെയ്തായിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു, അതാ വൈകിയത്. ഇത് പ്രൊഫസർ തന്നതാ ബർത്ത്ഡേ ഗിഫ്റ്റ്. അതെ അതെ, പക്ഷേ ആരും അദ്ദേഹത്തെ മനസ്സിലാക്കുന്നില്ല. വേറെ ഒന്നുമില്ല, പതിവ് പോലെ ഫ്രണ്ട്സുമായിട്ട് പാർട്ടി, ഹോട്ടൽ, അങ്ങനെ. എന്ന് വെച്ചാ എന്ത് ചെയ്യാനാ? ഇതിനു മുൻപ് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ നേരിട്ട് വന്ന് ഞങ്ങളുടെ സ്കൂളിന് ഇത്രയും വലിയ തുക ഡൊണേഷനായി തന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹേയ്, അതല്ല മദർ, നിങ്ങൾ എത്ര വലിയ സേവനമാണ് ചെയ്യുന്നത്. എനിക്ക് വെറും പണമല്ലേ തരാൻ പറ്റുന്നത്. ഗോഡ് ബ്ലെസ് യു, മെനി ഹാപ്പി റിട്ടേൺസ്. താങ്ക് യു. അർച്ചന എവിടെ?
പറയുന്നതാ, ഇവരിങ്ങനെ ചെയ്യ, നിങ്ങളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യ. ഇത് നിങ്ങൾ കൊടുത്ത ഡൊണേഷന് വേണ്ടി. ഞാൻ എത്ര പിറന്നാൾ ആഘോഷിച്ചിരിക്കുന്നു, പക്ഷെ ഈ പിറന്നാൾ എനിക്കൊരിക്കലും മറക്കാനാവില്ല. വീട്ടിലേക്ക് വാ മോനെ. ആ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ചന്ദ്ര, ഓ ചന്ദ്ര, ഈ നിലാവ് കാണുമ്പോ എന്റെ അമ്മ പണ്ട് പറഞ്ഞൊരു കഥ ഓർമ്മ വരുന്നു. കഥ, സ്റ്റോറി, കഥ. നമ്മൾ ജീവിതത്തിൽ ആരെങ്കിലും ഒരുപാട് മിസ് ചെയ്യുമ്പോ അവരെ ഓർത്ത് നമ്മൾ ചന്ദ്രനെ നോക്കിയ അവിടെ അവരുടെ മുഖം തെളിയുമെന്ന് പറയാറുണ്ട്. എനിക്കെന്റെ മുത്തശ്ശി ഒരുപാട് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് മുത്തശ്ശിയെ ഞാൻ മിസ് ചെയ്യുമ്പോഴെല്ലാം ചന്ദ്രനെ നോക്കാറുണ്ട്. അവിടെ ഞാൻ മുത്തശ്ശിയെ കാണുന്നുണ്ടെങ്കിൽ അത് എന്റെ മുത്തശ്ശിനെ ആയിരിക്കും. ഇയാളുടെ അമ്മ കഥകളൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? ഇയാൾ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? ആരെയും മിസ് ചെയ്യുന്നില്ലേ? ഞാനിപ്പോ ഫസ്റ്റ് ലെസൺ പഠിപ്പിക്കാൻ പോവാണ്. ഇത് കീബോർഡ് അല്ലേ? അതെ. കീബോർഡ് ഡൈനിങ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ചക്കരക്കുട്ടൻ അയ്യറമാരായില്ലേ, നിക്ക് 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 നിക്ക്. ഞാൻ ആദ്യം പറഞ്ഞു തരാം, അത് കഴിഞ്ഞിട്ട് ഓരോന്നായി മോനെ എടുത്ത് തിന്നു. നോക്ക് മോനെ, കൈ ഇങ്ങനെ വെച്ചിട്ട് സി ഡി എഫ് ജി എ ബി സി. എന്തൊരു ബുദ്ധിയാടാ നിനക്ക്. സോറി, എനിക്കാ തെറ്റ് പറ്റിയത്. ഓക്കെ, ഒന്ന് ശരിയായിട്ട് ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് തെറ്റായിട്ടും ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോ ശരിയായിക്കളും. മോൻ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ്, ഞാനിപ്പോ വരാം കേട്ടോ. ഓ എടാ അവന, നിനക്കെന്ത് പറ്റി? വയലിനുള്ളിൽ സംഗീതമുണ്ട്, പക്ഷെ വയലിൻ സംഗീതമല്ല. നിന്നേക്കാൾ ഭേദാ തടിയന. അതല്ല വിജയ്, അർച്ചന ഇതുപോലല്ലേ. എന്താ വിജയ്? അല്ല, എന്റെ ചോയ്യും അർച്ചനയുടെ ചോയ് പോലെ കേൾക്കാതിരുന്ന മതിയായിരുന്നു, ഞാൻ ഓർക്കുമായിരുന്നു. കറക്റ്റ്, ഞാനും അത് ആലോചിച്ചത്. അവളുടെ ലോകം എങ്ങനെയാണെന്ന് അറിയണം വിജയ്. ആ, അതിന് നീ ഒരു കാര്യം, മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണാത്തോണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഗാന്ധാരി കണ്ണ് കെട്ടിക്കൊണ്ട് കൂടെ പോയി. അതുപോലെ നീ ചെവി പൊത്തിക്കൊണ്ട്. എന്റെ ഐഡിയ. എടാ, എന്താടാ നീ ഇങ്ങനെയായത്? വിജയ്,
പ്ലീസ് വിജയ്. കേട്ടോ, ഇപ്പൊ തന്നെ രണ്ട് റോള് പഞ്ഞി അച്ചവയ്ക്കകത്ത് കുത്തി കയറ്റി. ഇതുപോലെ ഇനി സിമന്റ് ഇട്ടടക്കണം. ഓ, കേക്കുന്നില്ല അല്ലേ? അതാണ് ഓക്കേ. ഞാൻ പോകുന്നു വിജയ്. നിന്നോട് എനിക്ക് അഭിമാനം തോന്നടാ. ആ, അത് വേണ്ട, നീ ഇവിടെ നിന്നാ മതി. ഏവന പറഞ്ഞിട്ട് ഒരു കാര്യമല്ലേ, എന്ത് ചെയ്യാനാ? ഇങ്ങനെയൊക്കെ കാണിച്ചാലേ അവളെ കിട്ടുമെന്ന് ഒരിക്കലും നീ പ്രതീക്ഷിക്കണ്ട. എടാ, നീ മുകളിലേക്ക് നോക്കി വിമാനം കാണുന്നവനാ. ഞങ്ങളെ വിമാനത്തിന് പറക്കുന്നവരാ. അറിയാതെക്ക് ഇരുന്നാ നിനക്ക് നല്ലത്, ഇല്ലെങ്കിലേ നീ ജീവനോടെ ഉണ്ടാവില്ല. ഓ, ആ ശ്രീയുടെ ശബ്ദം കേട്ടില്ലേ? ഡയറക്ടർ ഡബ് ചെയ്ത പോലെ ഉണ്ടല്ലേ. ഡാ, എന്ത് പറ്റിയാണ് നിനക്ക്? അല്ല വിജയ്, അർച്ചനയ്ക്ക് ശബ്ദം കിട്ടി എങ്ങനെ ഇരിക്കും? ആർക്കറിയാം, ഇപ്പൊ കേട്ട ശബ്ദം പോലെ ഇരുന്നാലും മതി. ലതാ മങ്കേഷ്ണന്റെ ശബ്ദമായിരിക്കും. ലതാ മങ്കേഷ്ണൻ സംസാരിക്കും നീ കേട്ടതുണ്ടോ? ഇല്ല. ഇല്ലല്ലോ, നന്നായി സംസാരിക്കുന്ന ഒരു പാടുമ്പോ ചിലപ്പോ അവരുടെ ശബ്ദം ഇങ്ങനെയായിരിക്കും. കേട്ടിട്ടില്ലേ അർച്ചനയുടെ ശബ്ദം എന്തായാലും നല്ല. നീ അങ്ങനെ വിചാരിച്ചോ? എനിക്ക് ഇത്രയും നല്ലത് തോന്നിയിട്ടില്ല വിജയ്. എന്തുവാടാ? അല്ല വിജയ്, നീ ഒന്ന് ആലോചിച്ച് നോക്കി. അർച്ചന എന്നോട് ആംഗ്യത്തിൽ സംസാരിക്കുമ്പോ ഞാനൊരു ശബ്ദം സങ്കല്പിച്ച് എങ്ങനെ ഉണ്ടാവും? മനസ്സിലായല്ല. അവൾ എന്നോട് സംസാരിക്കുമ്പോ ഒരു സുന്ദരമായ ശബ്ദം എനിക്ക് മാത്രം കേൾക്കാൻ പറ്റിയാൽ. ഡബ്ബിംഗ് പടം കാണുന്ന പോലെ ഇരിക്കല്ലേ. നിന്നോട് പറയാൻ വന്ന എന്നെ വേണം പറയാം. ഞാൻ ഉടൻ തന്നെ പോകുന്നു. അർച്ചനയുടെ ശബ്ദം കേൾക്കുന്നു. അവൾക്കൊരു ശബ്ദമുണ്ട്, അത് മനോഹരമായ ശബ്ദമുണ്ടെന്ന് പറഞ്ഞ അവൾ സന്തോഷിക്കും. നീ ഇവിടെ ഞെക്കി പിടിച്ചോണ്ടിരുന്നോ? ഞാൻ പോയിട്ട് വരാം. 1500 ശബ്ദമെങ്കിലും കേരളത്തിലുള്ള ഒരു കേട്ട് കഴിഞ്ഞു. അപ്പൊ അവൻ വേറെ ശബ്ദം അന്വേഷിച്ചു പോകുന്നു. ഇവനൊന്നും വേറെ പണിയില്ലേ? ഇയാളെ കാണാൻ വേണ്ടി ഞാൻ വന്നത്. നിന്റെ പേര് പറ. പറയാനല്ലേ പറഞ്ഞത്, പ്ലീസ്. എന്റെ പേര് പറ. എന്താ കാര്യം? പറയാം, ആദ്യം നീ എന്റെ പേര് പറ. ബ്യൂട്ടിഫുൾ. ഇവിടെ എന്തിനാ വന്ന്? ഇങ്ങനെ വന്നതാ. Yes. Wait. എന്താ ഇതൊക്കെ? അർച്ചന, നിന്റെ ശബ്ദം നന്നായിട്ടുണ്ട്. ശബ്ദമോ? എന്റെയോ? അതെ അർച്ചന, നീ സംസാരിക്കുമ്പോ ഞാൻ നിനക്കൊരു ശബ്ദം സങ്കല്പിക്കും. നിന്റെ ശബ്ദം എത്ര നല്ലതാണെന്നറിയോ?
അല്ല, നിന്നോട് സംസാരിക്കുമ്പോ എനിക്ക് കുറച്ച് ഈസി ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഇല്ലില്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടി മതി. അങ്ങനെ ബുദ്ധിമുട്ടി ആരും എന്നോട് സംസാരിക്കണ്ട. അയ്യോ അർച്ചന, ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഭാവനയിലുള്ള ശബ്ദം നിങ്ങൾക്ക് കേൾക്കുമായിരിക്കും, എനിക്ക് കേൾക്കില്ല. കാരണം ഞാനല്ല അത്. നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോ രണ്ടുപേരോട് സംസാരിക്കൂ. സത്യസന്ധതയോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ? എന്നെ ഈ രീതിയിൽ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്നെ സ്നേഹിക്കുകയും സംസാരിക്കുകയും ചെയ്താൽ മതി. എനിക്കെന്ത്? സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് ശബ്ദമുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കണ്ട. വേണ്ട. ഞാൻ വേറെ ഓർത്ത് പറഞ്ഞല്ല, ഒരു തമാശക്ക് വേണ്ടി ഞാൻ. കാർത്തിക്, എന്തു പറ്റി? അവൾ അവസാനം എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എന്താ? എനിക്ക് ശബ്ദമില്ല, ആവശ്യവുമില്ല. ലോകത്തോട് പറയാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്താ ഉണ്ടായത്? നമുക്ക് പിന്നീട് കാണാം. നിനക്ക് വീട്ടിലിരിക്കായിരുന്നല്ലോ, ശബ്ദം കണ്ടുപിടിക്കാൻ വേണ്ടി ഓടിയത്. ഇപ്പൊ നിനക്ക് ശബ്ദിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ഇങ്ങനെയൊക്കെ ആവുന്ന ഞാൻ വിചാരിച്ചു. നിനക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പച്ചലയിന്ന് പെട്രോളോ കടൽ വെള്ളത്തിൽ നിന്ന് കുടിനീരോ സുനാമി ഇല്ലാതാക്കുന്ന യന്ത്രമോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചാ പോരെ. അവൻ ശബ്ദം കണ്ടുപിടിക്കും. അവൾക്ക് ഇഷ്ടാവുന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ കണ്ടതല്ലേ. ഇനി ഞാൻ എന്തെയ്യണമെന്നാ പറയുന്നത്? ഞാൻ സൈറ്റിൽ കാണുമ്പോ എന്തെങ്കിലും കണ്ടുപിടിക്കും. എന്താ ഇതിനു വേണ്ടിയാണ് അവൻ ഇത്രയും കഷ്ടപ്പെട്ടത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? കാർത്തിക്, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും നാളും ഒരു പ്രതീക്ഷയില്ലാതെ അവളുടെ ഒരു കുറവും കാണാതെ സ്വീകരിച്ച നിങ്ങള് ഇപ്പൊ ശബ്ദം അതെന്നൊക്കെ പറഞ്ഞാ അവൾക്ക് കുറവുണ്ടെന്നല്ലേ അവള് വിശ്വസിക്കൂ? ഞാൻ ആലോചിച്ചിട്ട് അർച്ചനയുടെ ഭാഗത്താ ന്യായമുള്ളത്. ഇപ്പൊ ഞാനേ തന്റെ മുന്നിൽ വന്നിട്ട് താൻ സുന്ദരിയാണെന്ന് പറഞ്ഞ തനിക്ക് ദേഷ്യം വരും. ഹലോ, വെറുതെ തമാശ പറഞ്ഞതല്ലേ, ഇങ്ങനെയൊക്കെ ചൂടാൻ തുടങ്ങിയാൽ എങ്ങനെയാ? തെറ്റായി പോയി. അവൾക്ക് ഇഷ്ടാവുന്ന പോലും ആലോചിക്കാതെ അവളുടെ ശബ്ദം ഞാൻ സങ്കല്പിച്ചു പോയി. ഇപ്പൊ തന്നെ പോയി മാപ്പി വയ്ക്കാം. കാർത്തിക്, അവളോട് എന്ത് സംസാരിക്കണമെന്ന് നല്ലോണം ആലോചിച്ചിട്ട് വേണം പോവാൻ. കണ്ണാൽ മിണ്ടും പെണ്ണെ നീ മാപ്പു തരില്ലേ, കവിത എഴുതിപ്പാടാം നീ മാപ്പു തരില്ലേ, ഇരുളിൽ തെളിയും നിലാവേ നീ മാപ്പു തരില്ലേ, ഞാൻ അറിയാതെ ചെയ്ത പിഴകൾ ഇനി മാപ്പു തരില്ലേ, ഇനി നീ മൊഴിയൂ 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 നിൻ കോപം മാറില്ലേ, നിൻ കണ്ണിൽ കാണും കാഴ്ചകളെല്ലാം എൻ ചിത്രം മാത്രം, കണ്ണാൽ മിണ്ടും പെണ്ണെ നീ മാപ്പു തരില്ലേ, കവിത എഴുതിപ്പാടാ നീ മാപ്പു തരില്ലേ. ും കാണരുതേ പൊന്നെ എന്റെ
ഇതിനെയെല്ലാം മറന്നു നീ മാപ്പു നൽകണേ. കണ്ണാൽ മിണ്ടു പെണ്ണെ നീ മാപ്പു തരില്ലേ, കവിത എഴുതി പാടാൻ നീ മാപ്പു തരില്ലേ. അർച്ചനെ പ്ലീസ്, ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല. എന്താ അർച്ചന, ഞാൻ ഇത്രയും പറഞ്ഞില്ലേ? ബാബു സ്റ്റേ ദേർ, അർച്ചനെ വീട്ടിലേക്ക് പോയിക്കോളൂ. അർച്ചനെ വീട്ടിലേക്ക് പോകാൻ. എന്താ സീരിയസ്നെസ് അറിയാതെ വാക്കിങ്ങിന് പോകുന്നേ? എന്താ സാർ, ഇന്ദിരാഗാന്ധി വെടിവെച്ച് കൊന്നു ബാബു. ഓ, ഷീ വാസ് ഷോട്ട് ബൈ ഹർ ഓൺ ബോഡി ഗാർഡ്സ്. 36 ബുള്ളറ്റ് ആയിരുന്നു ബാബു. ഡൽഹി ബഹളമായിക്കൊണ്ടിരിക്കുക, 6 പാവങ്ങൾ വെടിവെച്ച് കൊന്നു. ഇവിടെ ഏത് നിമിഷവും ബഹളം ഉണ്ടാകാം, അതുകൊണ്ട് ഇവിടെയുള്ള ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി മെയിൻ ഗേറ്റ് പൂട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അയ്യോ സാർ, വന്നേ? ആ സെക്രട്ടറി ഉണ്ടല്ലോ, അയാൾ അവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ബാബു. ബാബു എനിക്കൊരു ചെരുപ്പ് വാങ്ങിച്ചു തരുമോ? മുഖ്യമന്ത്രി കാര്യം അറിഞ്ഞിട്ടില്ല. എന്താ ചെരുപ്പ് കൂട്ടിയത്? എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഇന്ദിരാഗാന്ധി മരിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയാണെങ്കിൽ അസുഖമായിട്ട് ആശുപത്രി കിടക്കുക, ഈ ഷോക്ക് എങ്ങനെ അദ്ദേഹം താങ്ങും? ബുദ്ധിമുട്ടാണ്. ഒരു പ്രൈം മിനിസ്റ്റർക്ക് ശരിയായ സെക്യൂരിറ്റിയിലേക്കുള്ള കാര്യം ആലോചിച്ചു നോക്കൂ. നിങ്ങളിപ്പോ വരുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ കാത്തു നിന്നേന്ന് നിങ്ങൾക്കറിയില്ല. എന്ത് വേണം നിനക്ക്? നിങ്ങളുടെ കണ്ണി നോക്കി സംസാരിക്കാൻ എനിക്ക് നാണാവുന്നു. എനിക്ക് സച്ചിനെ ഇഷ്ടമോ ഷാറുഖാനെ ഇഷ്ടമോ ഏത് പെണ്ണിനും നിങ്ങളെ കണ്ടാ ഭ്രാന്ത് പിടിക്കും. പോകരുത്. ഈ അപ്പാർട്ട്മെന്റ് ഇത്രയും ഭംഗിയായിരിക്കാൻ കാരണം നിങ്ങളുള്ളത് കൊണ്ടാ. എനിക്ക് പ്രായം വളരെ കുറവാ, പക്ഷേ ഞാൻ നിങ്ങളെ കണ്ട ആ നിമിഷം മുതൽ എന്റെ മനസ്സ് നിങ്ങളിൽ അർപ്പിച്ചു. നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, നിങ്ങളുടെ കണ്ണ്, ആ സ്മൈൽ, ഇങ്ങനെ പറഞ്ഞു തീരില്ല. എന്തോ Thank you.
എന്താ ഇത്? രാത്രി മുഴുവനും പാട്ടും കുത്തും ആണല്ലോ. അതെ, നിങ്ങളോടാ ചോദിക്കുന്നേ, എന്ത് പറ്റി നിങ്ങക്ക്? ജാനും മൂന്നാമത്തെ ഫ്ലോറിൽ നിന്ന് ഒരു സാധനം ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വീണില്ലേ, അതുപോലെ 45 എന്ന് മാറി 25 വീണിരിക്കുന്നു. നിങ്ങൾ ശരിയല്ല, അന്ന് മുതൽ നിങ്ങളുടെ പോക്ക് ശരിയല്ല. എന്ന് മുതൽ? അന്ന് നിങ്ങൾ എന്തോ കണ്ട് പേടിച്ച് വന്നിരുന്നില്ലേ, അന്ന് മുതൽ. എന്തിനാ ഒച്ച വെക്കുന്നത്? കുഞ്ഞു ഉറക്കത്തിൽ എണീക്കുന്നേ. എണീക്കുമെങ്കിൽ നീ അവന്റെ വായിലെങ്കിലും ഉരുട്ടി വെച്ചോടു. പോ. വിജയ്, എന്തോ വീണ പോലെ. വിജയ്, എടാ വിജയ്, ഇവൻ എന്തോ മോളിൽ ശബ്ദം കേട്ടല്ലോ. ഇതെന്താ ബ്ലൗസ് ഇട്ടുകൊണ്ട് കിടക്കുന്നത്? എന്താ ഇത്? എക്സിബിഷൻ കാണുന്ന പോലെ. ഒന്ന് പോക്കു മോനെ. സാർ 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 സാർ, പേടിക്കണ്ട സാർ, അയാൾക്കൊന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റിയില്ല സാർ. താഴെ വീഴുന്നതിന് തൊട്ട് മുമ്പ് മിഡ് എയറിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ടല്ലേ ഇയാൾ താഴെ ലാൻഡ് ചെയ്യുന്നേ. ചേച്ചിയോട് പറഞ്ഞു? അവരോട് പറഞ്ഞിട്ട് എന്താ സാർ കാര്യം? ഞാൻ ഇന്റർകോമിൽ ഫോൺ ചെയ്തപ്പോ അവരുടെ മോനാ ഫോൺ എടുത്തത്. നിന്റെ അച്ഛൻ താഴെ വീണ് ചാവാൻ കിടക്കാന്ന് അവനോട് പറഞ്ഞപ്പോ വരുമ്പോ ഒരു പാക്കറ്റ് ചിപ്സും കൂടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇയാൾക്ക് എന്ത് പറ്റിയാലും അവരാരും മൈൻഡ് ചെയ്യില്ല സാർ. അല്ല, എങ്ങനെ വീണു? പറഞ്ഞ വിശ്വസിക്കില്ല സാർ. എന്നിട്ട് പറ്റിയോ? വല്ലതും പറ്റിയോന്നോ? വീണത് കേബിൾ ടി വി, വയറ്, ടെലിഫോൺ കേബിള്, ഇതിലെല്ലാം പിടിച്ച് തൂങ്ങി സ്പൈഡർമാനെ പോലെ നാലുകാലിലാണ് വീണത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. പക്ഷെ വിജയ്, ഇതൊരു നല്ല സന്ദർഭമാണ്. അതല്ല, നാളെ രാവിലെ ഒരു ബൊക്കെ, അമ്പലത്തിലെ പ്രസാദം, ഇതൊക്കെയായിട്ട് ഞാൻ അയാളെ കാണാൻ പോകുന്നു. ഞാനും പറയടാ. വേണ്ട വിജയ്, വേണ്ട. നീ വന്ന സംഗതി കൊളോ. എടാ, ഞാനൊരു അക്ഷരം മിണ്ടിലടാ. കഥകളിക്കാർ ചോദിക്കുന്ന പോലെ കണ്ണുകൊണ്ട് ഞാൻ സുഖമാണെന്ന് ചോദിക്കും. നാദസ്വരം കാണില്ല. അതെ, എന്നോട് വേണേ കളിച്ചോ, പക്ഷെ എന്റെ ജീവിതം വെച്ച് കളിക്കരുത്. ഓക്കെ. വിജയ്, നിങ്ങളോ അകത്തേക്ക് വാ. കൺഗ്രാചുലേഷൻസ്. സോറി സർ, അറിയാതെ പറഞ്ഞു പോയതാ. രാവിലെ അമ്പലത്തിൽ പോയി സാറിന്റെ പേരിൽ ഒരു കാവടി എടുത്തിട്ട് അർച്ചന ചെയ്തിട്ട് വന്നതാ. ഞാനും സാറിന്റെ അസുഖം ഭേദാൻ വേണ്ടി പഴനി പോയി മുട്ടയടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുക. മുട്ട എനിക്കല്ലടാ സാറിന്. സാറിന് മുട്ടയടയ്ക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. അതെ അതെ, ഇങ്ങനെ ചെയ്ത് കൂട്ടിയതിന് ഇങ്ങനെ തന്നെ വേണം. പുറത്ത് തല കാണിക്കാൻ വയ്യാതെയായി. ചേച്ചി, അങ്ങനെയൊന്നും പറയാതെ, പാവല്ലേ. പിന്നെ ചത്ത പാറ്റേക്കണ്ട, ഇങ്ങനെ ആരെങ്കിലും പേടിക്കോ. അത് ചത്തില്ല. ഓ, ജീവനോടെ ഉണ്ടോ? അതിനെവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു? സർ, വലുതായിട്ടൊന്നും പറ്റിയില്ലല്ലോ, ചെറിയൊരു എക്സ്റേ. സോറി സർ, എനിക്കൊരു ചെറിയ സംശയം. എന്താ? അതായത് നിങ്ങൾ ഈ പാറ്റ അടിക്കുന്നതിന് മുമ്പ് താഴെ വീണോ, അതോ അടിച്ചതിന് ശേഷം താഴെ വീണോ? ഈ ചോദ്യം ഇപ്പൊ ആവശ്യമാണോ? അല്ല സർ, ഈ ഫ്ലാറ്റ് ഉള്ളവർക്ക് മുഴുവൻ സംശയമാണ്. അല്ല, അത് വാച്ച്മാൻ ആണ് പാറ്റയെ അടിച്ചതെന്ന് പറയുന്നത്. സോറി വിജയ്. സോറി. Sorry.
കാർത്തിക്. ഞാനൊന്നും ചോദിക്കണം വിചാരിച്ചതാ, ഇവനാ ആ പാർട്ടിയുടെ കാര്യം. ഞാൻ ഇതുകൊണ്ട് നിന്നോട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. എടാ അയാളെ കണ്ട എങ്ങനെയാണാ ചിരിക്കാതിരിക്ക. I'm sorry, Arjuna. കട്ടം തന്നെടാ, എന്നാൽ ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ലായിരുന്നു. അതെ, അത് തുറന്നു നോക്ക്. അതിനകത്തുനിന്ന് മ്യൂസിക് വന്നോണ്ടിരിക്കുക. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ. താങ്ക് യു അർച്ചന. ഞാനൊന്ന് ചോദിച്ച തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നിന്നെ സംബന്ധിച്ച് മ്യൂസിക് എന്നാൽ എന്താ? നിന്നെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് എന്ന് വെച്ചാ എന്താ? എന്താ സോറി. നിങ്ങൾക്ക് എല്ലാവർക്കും മ്യൂസിക് എന്ന് പറഞ്ഞാൽ സന്തോഷം. എനിക്ക് മ്യൂസിക് മറ്റൊരു ഭാഷ. എനിക്ക് ഹിന്ദി അറിയില്ല, ചൈനീസ് അറിയില്ല, അതുപോലെ മ്യൂസിക്കും അറിയില്ല. എന്നാൽ എനിക്കറിയാവുന്ന ഒരു ഭാഷ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. മൗനം. മൗനം നിൻ മുഖം ആ മൗനമോ നിൻ അഴക് കണ്ണുകളിൽ മൊഴിയുമേ പൊന്നിൻ വാക്കുകൾ മാത്രമോ. മൗനം നിൻ മുഖം ആ മൗനമോ നിൻ അഴക് കണ്ണ നീ എന്നെ കണ്ട് തിരിഞ്ഞത് എന്തിനാണെന്നോ ഇപ്പൊ നിന്റെ കണ്ണ് കണ്ടപ്പോഴാ മനസ്സിലായത്. നിന്നെ കാണുമ്പോ എന്റെ മനസ്സിൽ ആയിരം പൂമ്പാറ്റകൾ ഇരിക്കുന്ന സ്ഥലമില്ലാതെ പറന്നു കിടക്കും. നിന്റെ നാണം കാണുമ്പോ ഞാനൊരു കോളേജ് കുമാരനായി ഫുട്ബോളിൽ തൂങ്ങുന്ന പോലെ ഒരു നൂല് പൊട്ടിയ പട്ടം ദിശയെറിയാതെ കറങ്ങി തിരിഞ്ഞ് ഒരു ആപ്പിൾ മരത്തിൽ കുടുങ്ങി വീണ്ടും പറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തിനെങ്ങനെ നോക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് മനസ്സിലായില്ലേ?
പോകരുത്. നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ഈ അപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഞാൻ നിന്നെ ശാസിച്ചിരിക്കാം. നീ ഒന്നും പറയണ്ട, എനിക്ക് അവകാശമുണ്ട്. എന്നെ കണ്ട് നീ നാണിക്കുന്നതും നിന്നെ കണ്ടത് മുതൽ ഉറങ്ങാതെ കിടക്കുന്നതും ഒരു പുതിയ അനുഭവം. എന്നാ ഈ സമൂഹം നമ്മളെ അംഗീകരിക്കൂ. നമ്മളെന്താ അമേരിക്കയിലാണോ? അന്റാർട്ടിക്ക പോലും സമ്മതിക്കില്ല സാർ. നീ എപ്പോഴാ വന്നേ? അപ്പാർട്ട്മെന്റ് നല്ല ഈ നാട് വിട്ട് ഞാൻ പൊക്കോളാം. എന്നെ ശല്യം ചെയ്യരുത് വിജയ്. വിജയ്, ഞാൻ പറയുന്നത് എന്നെ വിടാനാ പറഞ്ഞത്? വിജയ് നിക്കു. വിജയ് ശല്യം ചെയ്യല്ലോ. ഞാൻ അങ്ങനെയുള്ള നിങ്ങളുടെ മുന്നിൽ ഒരു അബദ്ധം പറ്റിയൊന്ന് കേട്ടില്ല. പുറകെ നിക്കു വിജയ്. വരൂ മോനെ, അകത്തേക്ക് വാ, ഇരിക്കൂ. ബാബു വാ 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 വാ. എന്താ ബാബു? ഓ ചപ്പൽസ്. സൈസ് കറക്റ്റ് അല്ലേ? പെർഫെക്റ്റ്, വളരെ നന്നായിട്ടുണ്ട്. ഗുഡ് ബാബു. അദ്ദേഹം ഇതുപോലൊന്നും ആരോടും ചോദിച്ചു വാങ്ങിയിട്ടില്ല. വളരെ അധികാരത്തോടെ എന്നോട് ചോദിച്ചത്. സത്യം പറഞ്ഞ അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അദ്ദേഹത്തെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ കണ്ടു. അത്രയേ ഉള്ളൂ. ഞാൻ വരാമേ. ഇദ്ദേഹത്തിന് ഞങ്ങളോട് വലിയ താല്പര്യം. അതും വിജയ് എന്ന് വെച്ച ജീവനാണ്. എനിക്ക് അർച്ചനയോട് സംസാരിക്കണം. വിൽ യു കീപ്പ്? ഓക്കേ 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 സാർ. പോപ്കോൺ വളരെ. അർച്ചനെ, നീ എന്താ ഇവിടെ? ഞങ്ങൾ ഷോപ്പിംഗിന് വന്നതാണ്. ഷോപ്പിംഗിന്? ഷോപ്പിംഗിന് ഇവരുടെ കൂടെയാണ് വരുന്നേ. ഞങ്ങളിലെ ഫ്രണ്ട്സ് എന്നാ പറയുന്നേ. ഫ്രണ്ട്സോ? ഇതുപോലുള്ള ഫ്രണ്ട്സ് ആവശ്യമാണോ? ഇത് കേട്ടോ, ഷോപ്പിംഗിന് പോകണമെങ്കിൽ ശീലയുടെ കൂടെ പോ, അല്ലെ മുത്തശ്ശിയുടെ കൂടെ വെറുതെ ഉമ്മരോട് കറങ്ങി. അതായത് സാർ, ഞാൻ ആരുടെയൊക്കെ ഫ്രണ്ട് ആവണമെന്ന് എനിക്കറിയാം. അതിന് സാർ ഒന്നും പറയണ്ടെന്നാ പറയുന്നത്. എനിക്ക് പറയാൻ പാടില്ലേ? ഐ ആം യുവർ ഗാർഡിയൻ മൈൻഡ്. സാർ, അത് ആക്ച്വലി ഈ വട്ടനെ പോലെ ബിഹേവ് ചെയ്യാതെ സാറിന്റെ ജോലി നോക്കാനാ പറയുന്നത്. ആക്ച്വലി നിങ്ങൾ തന്നെയാണ്, അല്ലാതെ ഇവിടെ വേറെ ആരെയാ ഇങ്ങനെ വിളിക്കാൻ? ഓക്കെ, ഐ വിൽ സീ. ഇവമാരെ കുറിച്ച് നിനക്കറിയില്ല. നീ എന്തിനു വേണ്ടിയാ പട്ടാന്ന് വിളിക്കുന്നു? അയ്യോ അർച്ചനെ, നീ എന്തിനാ സോറി പറയുന്നത്? അങ്ങേര് എപ്പോഴും ഇങ്ങനെ തന്നെയാ. അത് ഞങ്ങളോട് വീട്ടിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാറില്ലാന്ന് പറഞ്ഞു. അതാ കാർത്തിക്കിന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ നിങ്ങളുടെ അപ്പാർട്ട്മെന്റ്സില്. ബാച്ചിലേഴ്സിന് വീട് കൊടുക്കില്ലെന്ന് ഞാൻ ഒതുകന്നാ പറയുന്നത്. അവൻ കല്യാണം വേണ്ടെന്നുള്ള തീരുമാനത്തിൽ. മനസ്സിലായില്ല? നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി ഒരു പെണ്ണിനെ നോക്കിക്കൂടേന്ന്. ഞാൻ നോക്കാം, പക്ഷേ ഇവൻ അവന്റെ മനസ്സിനുള്ളിൽ ഒരു പെണ്ണിനെ സങ്കല്പിച്ചു വെച്ചിരിക്ക. ഒന്നും പറയടാ.
നല്ല വിദ്യാഭ്യാസമുള്ള പെണ്ണായിരിക്കണം, ധൈര്യമുള്ള പെണ്ണായിരിക്കണം, സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള പെണ്ണായിരിക്കണം. ഞാൻ ഈ പറയുന്നതെല്ലാം ഉണ്ടെങ്കിൽ അവൾ തീർച്ചയായിട്ടും ഒരു സുന്ദരിയായിരിക്കും. എന്ത്? എന്താ പറഞ്ഞത്? ആ പെണ്ണിന് നല്ല മ്യൂസിക് നോളജ് ഉണ്ടായിരിക്കണോന്നാ ചോദിച്ചത്. അതാവശ്യമില്ല. എന്റെ മനസ്സിലുള്ള പോലെ ഒരു പെണ്ണിനെ കിട്ടിയാൽ അവളോടൊപ്പമുള്ള ജീവിതം എനിക്ക് സന്തോഷം തരും. ആ സന്തോഷം എനിക്ക് നല്ല സംഗീതം തരും. എന്റെ നല്ല സംഗീതത്തിന് അവളൊരു ഇൻസ്പിറേഷൻ ആയാൽ മതി. അവൾ എന്നെ മനസ്സിലാക്കുന്നവളാണെങ്കിൽ എന്റെ സംഗീതം അവൾക്ക് മനസ്സിലാവും. ഇത്രയും ചുറ്റുവളയ്ക്കണമായിരുന്നോ? അർച്ചന വാ, അകത്തേക്ക് വാ. കേക്ക് ഇയാൾ ഉണ്ടാക്കിയതാ? മ്യൂസിക് മ്യൂസിക് എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാ ഈ കേക്ക് പോലെ ഇരിക്കും. അങ്ങോട്ടോ. ഈ സ്പീക്കറിന്റെ മുകളിൽ കൈ വെച്ചോളൂ, കൈ ഇതിന്റെ മുകളിൽ വെച്ചോളൂ. ആ ഇനി ഒരു മ്യൂസിക് വരും, ഞാൻ തന്നെ കമ്പോസ് ചെയ്ത മ്യൂസിക്കാ. എന്റെ കയ്യിലേക്ക് തന്നെ നോക്കിയോ. ഓക്കെ, 1 2 3. എനിക്കറിയാം അർച്ചന, നിനക്ക് സംഗീതം മനസ്സിലാക്കാൻ കഴിയും. കാറ്റിലുണ്ടാവുന്ന സംഗീതം നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലേ? നീ അനുഭവിച്ചില്ലേ? അതുപോലെ എന്റെ മനസ്സ് നിനക്കറിയാൻ കഴിയും. എനിക്ക്
നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. നിനക്കതിന് സമ്മതമാണ്? അതെ, ഞാനിപ്പോഴും നിന്റെ ഫ്രണ്ട് തന്നെയാണ്. നിന്നെ കല്യാണം കഴിച്ചാലും ഞാൻ നിന്നെ നല്ല ഫ്രണ്ട് തന്നെ ആയിരിക്കും. എന്തുകൊണ്ട് പറ്റില്ല? നിന്റെ ലോകം വേറെ. അങ്ങനെ പറയാതെ അർച്ചനെ, നിന്റെ ലോകത്തിലേക്ക് എന്നെയും കൊണ്ടുപോകും. സന്തോഷമായിട്ട് ജീവിക്കാം, ഞാൻ പറയുന്ന വിശ്വസിക്ക. എനിക്ക് ആരെയും കല്യാണം കഴിക്കാനാവില്ല. എന്റെ ലോകം വേറെയാ, അതിലേക്ക് ആർക്കും വരാൻ സാധിക്കില്ല. അവസാനം അവൾ പറഞ്ഞു, നിന്റെ മ്യൂസിക് ഞാൻ കേട്ടില്ല, എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? അതല്ല വിജയ്, മ്യൂസിക് എന്താണെന്ന് അവൾ എന്നോട് ചോദിച്ചത്. എന്റെ മ്യൂസിക് അവൾ എന്തുമാത്രം ആസ്വദിച്ചെന്നറിയാമോ? ഞാൻ കൈയുടെ ആക്ഷൻ നിർത്തിയതിനു ശേഷവും അവൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. എന്റെ മനസ്സിലുള്ളത് അവളോട് പറയണമെന്ന് എനിക്ക് തോന്നി, ഞാനത് പറഞ്ഞു. നിങ്ങൾ അവളോട് പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷേ എന്തോ ഒരു കാരണത്താൽ കല്യാണത്തെ വെറുക്കുന്നു, ഭയപ്പെടുന്നു. അതെന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെക്കുറിച്ച് പറഞ്ഞ ഉടനെ ദേഷ്യം വരും. കാർത്തേ, അർച്ചന നല്ല പെണ്ണാണ്, പക്ഷെ ഇത്രയും ദേഷ്യം പാടില്ല. കാർത്തേ, ഞാൻ പറയുന്നില്ല, നീ അവളെ മറന്നിട്ട് നിന്റെ ജോലി നോക്ക, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനില്ലേ. വിജയ് പറഞ്ഞു ശരിയാ, അന്നത്തെ പ്രശ്നം ക്ഷമിച്ചതന്നെ വലിയ കാര്യമാ. ഇനി എങ്ങനെ ക്ഷമിക്കൂ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിടാൻ പറ്റില്ല. പെണ്ണാ, വീണ്ടും മാപ്പ് ചോദിക്കാൻ പോവാ? ഞാൻ എന്തിനു മാപ്പ് ചോദിക്കണം? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? പറയുന്നത് കേക്കടാ, എനിക്കാവില്ല വിജയ്. സോറി. ഷീല പോണ്ട, അവിടെ നിൽക്ക്. ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതിനെത്ര ദേഷ്യം എന്തിനാ? ഇല്ല പറ, എന്തെങ്കിലും ഒന്ന് പറയേ. മനസ്സിലായില്ല? ഞാൻ പറയാനുള്ളതെല്ലാം മുൻപേ പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും പറയാം. എനിക്ക് നിങ്ങളെ കാണുന്ന ഇഷ്ടമല്ല. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ലൈഫ്. കാർത്തിക്കിന് നീ ഒരു ഭാരമല്ല, നിന്നോട് എന്തുമാത്രം സ്നേഹമാണെന്നറിയോ?
മാറില്ല. നിന്റെ അച്ഛനെ പോലെ എല്ലാരും അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? പോട്ടെ, മനസ്സിലാകഞ്ഞിട്ട് ചോദിക്കുക, ജീവിതം മുഴുവനും ഇങ്ങനെ ഇരിക്കാൻ പോവാ? എന്തിന്? എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും നിന്നെ പോലെ ഇരിക്കുന്നു എന്തിനാ വിചാരിക്കുന്നത്? രണ്ട് തലമുറകൾക്ക് മുൻപ് നിന്നെ പോലെ കുടുംബത്തിൽ ആരെങ്കിലും ജനിച്ചിരിക്കാം. അതുകൊണ്ട് ഒരുപക്ഷെ ഇനി എന്ത് ഹെൽപ്പ് കാർത്തികിനോടോ? എന്താ പറയേണ്ടത്? കാർത്തികിനെ ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, കല്യാണവും കഴിക്കാം. എനിക്ക് അങ്ങനൊരു ആഗ്രഹമില്ല, ആവശ്യമില്ല. ഇനി എന്നെ കാണണമെന്നില്ല, എനിക്കായി കാത്തിരിക്കുകയും വേണ്ട. വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കാൻ പറഞ്ഞു. പക്ഷെ കാർത്തിക്, അവളിത് പറയുമ്പോ കരയുകയായിരുന്നു. ഇല്ല, ഇത്ര വർഷത്തിനിടയ്ക്ക് അർച്ചന കരഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ടാ അവളുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടത്. മതിഷില്ലേ, അവൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവളെ ബഹുമാനിക്കണം. എന്ന് വെച്ച് അവളെ മറന്ന് ഞാൻ വേറൊരു കല്യാണം കഴിക്കുന്ന വിചാരിക്കണ്ട. ഇനി അവളെ ശല്യം ചെയ്യില്ല, അവളുടെ കണ്ണുമുന്നിൽ വരില്ല. പൂജയ്ക്കു നിനക്ക് പോ
എന്നോ മറയുകയോ മിഴി കണ്ടാൽ നിർവൃതിയോ. എനിക്ക് വിശപ്പില്ല. എനിക്ക് വിശക്കുന്നടാ. എന്നാ നീ കഴിക്കേ. അതാ ഞാൻ പോയി വേണമെങ്കിൽ. ഹായ്. ഹായ്. എക്സ്ക്യൂസ് മീ. എടാ. ഹൗ ആർ യു? ഓക്കേ. കാരിയർ. ബൈ. ഇവന്റെ കാര്യം. എന്താ കാര്യം? നീ എന്തിനാ ഇങ്ങോട്ട് പോന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു ഹലോ പറയായിരുന്നല്ലോ നിനക്ക്. എന്താ വിജയ്, അവൾ തുറന്നു പറഞ്ഞല്ലോ ഇനി എന്നെ കാണരുത്, സംസാരിക്കരുത്. എടാ, അവളെന്തോ ദേഷ്യത്തിൽ. ഇല്ല വിജയ്, നിനക്ക് ഓർമ്മയുണ്ടാവില്ല, അന്ന് റെസ്റ്റോറൻറ്റ് വെച്ച ലോക്കറ്റ് കണ്ടപ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം ഞാൻ കണ്ടു. അവൾ ചോദിക്കാതെ ഞാനത് കൊടുത്തത്. എനിക്കവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. പോട്ടെ വിജയ്. എന്താ വിജയ്? അത് പിന്നെ ഞാൻ പറഞ്ഞ നീ ചിരിക്കാം. ശരി പറയും. എന്റെ തലയ്ക്ക് മീനെ ബൾബ് കത്തി. മണിയും അടിച്ചായിരുന്നു. കണ്ടില്ലേ, ചിരിക്കുന്ന കണ്ടില്ലേ? ഇല്ല, ചിരിക്കില്ല. ആരാ? ഷീല. ശീലയോ? ഇതൊക്കെ എപ്പോഴാ നടന്ന്? ഇന്നലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോ ഞാൻ ആലോചിച്ചു നോക്കി, തീരുമാനം എടുക്കുകയും ചെയ്തു. എന്താ തീരുമാനിച്ച? അവളെ കല്യാണം കഴിക്കണോ? ഒരുപാട് സന്തോഷമാണ് വിജയ്, ഒരു നല്ല മനസ്സുണ്ട് നിനക്ക്. അതല്ലടാ, ഞാൻ അവൾക്കൊരു ജീവിതം കൊടുക്കുമെന്നല്ല, നിന്നെ പോലെ തന്നെ ഞാൻ അവളുടെ കൂടെ ജീവിതം ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ശരി, ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഉടനെ ഈ കാര്യം ഷീലയോട് പറയാന്നുള്ളതാണ്. നിനക്കൊരു വിഷമം ഉണ്ടാവും, അതെനിക്കറിയാം. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ സംസാരിക്കടാ. എടാ കാർത്തിക്. എന്താ വിജയ്, നിനക്ക് വേണ്ടി ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അല്ലടാ, ഞാൻ തന്നെ സംസാരിച്ചു. എപ്പോ?
ഇന്ന് രാവിലെ ചർച്ച വെച്ചു. നിങ്ങൾ നേരിൽ കണ്ട നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചാലെന്ന് ചോദിക്കാൻ എന്താ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്? ശരി, കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ പറ്റി നിങ്ങൾക്ക് നന്നായി അറിയാം. ഞാനൊരു കീബോർഡ് പ്ലെയർ, നന്നായിട്ട് സമ്പാദിക്കുന്നു. ആ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ അമ്മയും മാത്രം, സോ ഐ ആം ഫ്രീ. പിന്നെ ഞാൻ ബീതോവന്റെ ജന്മദിനത്തിന് ശകലം ബീർ കുടിക്കും. എനി പ്രോബ്ലം? ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ആ അറിയാം. അതുകൊണ്ടെന്നാ, നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. ഇതുപോലൊക്കെ ആർക്കും സംഭവിക്കാം. എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നര വർഷം നടക്കില്ലായിരുന്നു. എല്ലാവരും എന്നെ എടുത്തോണ്ടാ പോയത്. അതെ, അന്ന് ഞാൻ പൊടിക്കുഞ്ഞായിരുന്നു. തമാശയൊക്കെ പിന്നെ, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി താൻ വേണം പറയാൻ. സത്യമായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്? അതേടാ. അപ്പൊ അവൾ എന്താ പറഞ്ഞ? ആദ്യം ഒന്ന് പേടിച്ച് അവള് കണ്ണു തള്ളി, പിന്നെ അച്ഛനോട് അമ്മയോടും പറയാൻ പറഞ്ഞു. എന്റെ അമ്മേ, എടാ വിജയ്, അവളുടെ അച്ഛനോട് അമ്മയോട് എങ്ങനെയൊന്നും സംസാരിക്കരുത്. വലിയ ആൾക്കാരോട് സംസാരിക്കണം. ഇതെപ്പോ പള്ളി നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവരെന്ന് പറഞ്ഞു? ഇതെന്താ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഒരുപോലെ റിയാക്ട് ചെയ്യുന്നേ? നിങ്ങളിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അല്ല, ഞാനൊന്ന് ചോദിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ മോൾക്ക് ഇനി ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്, പ്രശ്നമുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കും. ഓക്കേ, ആലോചിച്ച് മറുപടി പറഞ്ഞാ മതി. നിങ്ങളെ നാളെ പറയണമെന്നില്ല, ഇന്ന് വേണേലും പറയാം. സത്യം പറഞ്ഞ എന്റെ കല്യാണം കഴിഞ്ഞു. പോളാവിടെ നടത്തണോട? കല്യാണം പള്ളി വെച്ച് നടത്താവുന്ന ചോദിച്ചു. നമുക്കെന്താ, ചിലരെ കല്യാണം കടലിൽ വെച്ച് നടത്തുന്നു, ചിലർ ആകാശത്ത് വെച്ച് നടത്തുന്നു. ഇതേതായാലും ചർച്ചയിലല്ലോ. ഓക്കെ പറഞ്ഞു. കാർത്തിക്, ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ, ഇന്നലെ ഈ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ എന്ത് മറുപടി പറയുന്ന എനിക്ക് പേടിയുണ്ടായിരുന്നു. അമ്മ എന്താ ചെയ്തെന്നറിയോ? എന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിട്ട് നെറ്റിയിൽ എനിക്ക് ഉമ്മ തന്നടാ. ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോ ദിവസം എനിക്ക് ഉമ്മ തന്നാ വിടാറ്. ഇത്ര കാലത്തിന് ശേഷം ഉമ്മ തന്നപ്പോ എനിക്ക് സന്തോഷമായിട്ടാ. ചെറുപ്പത്തിൽ ഭർത്താവിനും ഏർപ്പെട്ടതുകൊണ്ട് അമ്മയ്ക്ക് ശീലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഈസ് സോ ടച്ചിങ്. ശരി, കല്യാണം എപ്പോഴാ? ഏ പറയൂ ജി. അല്ലടാ, കല്യാണം ഉടനെ നടത്താം. ഞാനത് കുറച്ച് നീട്ടി വെക്കാൻ പറഞ്ഞത്. എന്തിന്? നിന്റെ കാര്യമെല്ലാം ശരിയാവട്ടതിന് ശേഷം. നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് അറിയാൻ വെച്ചേ? അതെല്ലാം കഴിഞ്ഞു പോയില്ലേ? എന്റെ വേദന ജീവിതം ഇടുമ്പോഴൊന്നും അവസാനിക്കുന്നില്ലടാ. അത് മാത്രമല്ല, ഇപ്പം നിന്റെ കല്യാണം കഴിഞ്ഞാൽ അതെനിക്കൊരു ആശ്വാസമായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് നടത്താം. വേണ്ട, വിജയ് പ്ലീസ്. ശരി. എന്താ പറയുന്നേ? നിങ്ങൾ എന്നോട് കല്യാണം പ്രൊപ്പോസ് ചെയ്ത കാര്യമാ പറയുന്നേ? ഓ, അതാണോ? ഞാൻ ഓർക്കുമ്പോ എനിക്കും അതിശയം തോന്നുക. യു നോ, ഒരൊറ്റ ദിവസം കൊണ്ട് വൺ ഡേ മാച്ച് മാതിരി റിസൾട്ട് വന്നു. നാട്ടിൽ ഓരോരുത്തരും ഇതിനു വേണ്ടി നാട്, വീട്, ഭാഷ എല്ലാം മാറ്റി കാത്തിരിക്ക. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞോ? അതെ അതെ, വളരെ നല്ല പെണ്ണാ. ലൈസൻസ് ചോദിച്ച് ഇവള് ചൂടാവും. ഞാനോ? താങ്ക് യു എം അർച്ചനെ. കാർത്തിക് എന്നേക്ക വളരെ നല്ലവനാ. അല്ല അർച്ചനെ, നിന്റെ ഫ്രണ്ടിന് ഒരു ജീവിതം കിട്ടിയപ്പോ നീ ഒരുപാട് സന്തോഷിക്കും. അതുപോലെ എന്റെ ഫ്രണ്ടിനും ഒരു നല്ല ജീവിതം കിട്ടിയാ ഞാനും സന്തോഷിക്കല്ലേ? യുനോ, നമുക്കെല്ലാവർക്കും സന്തോഷമാവില്ലേ?
ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞതാ, വർക്കൗട്ടായില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് മനസ്സിലാവുന്നില്ല? അർച്ചനയും കാർത്തിക്കും കല്യാണം കഴിക്കാൻ പോകുന്നു. അതെ, കല്യാണം നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നടത്തുകയും ചെയ്യും. അതെ. എന്നാ രണ്ടുപേരും തമ്മിൽ വഴക്ക മിണ്ടുന്നുമില്ല? അതെ. അല്ല, മുത്തശ്ശി കുടിച്ചിട്ടുണ്ടോ? കളിയാക്ക. പിന്നെ അർച്ചനയുടെ കല്യാണത്തിന് ഞാൻ ചെറുക്കനെ നോക്കില്ലേ? നീയോ? ഇതിനു മുമ്പ് ഒരു ചെറുക്കനെ കണ്ടില്ലേ? അവളുടെ അമ്മയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. അർച്ചന എങ്ങാനും കണ്ടിരുന്നെങ്കിലേ അവനെ ഓടിച്ചിട്ട് അടിച്ചേ. എന്ന് വെച്ചാ കാർത്തികനെ കെട്ടണമെന്നാ പറയുന്നത്? എന്താ അവൻ, എന്താണ് ഒരു കുറവ്? അവനൊരു കുടിയനാ, നിനക്കറിയോ? ആരാ കുടിയൻ? എന്നോ ഒരു ദിവസം. എടാ, നീയും കുടിക്കാറില്ലേ? ജയറാമിന്റെ കല്യാണത്തിനെ സാമ്പാർ കലത്തിൽ മൂക്കും കുത്തി വീണില്ലേ? ഇതെപ്പോഴാ? അതും നിനക്കറിയില്ലേ? നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ചെന്ന് വീണിരിക്കുന്ന സാമ്പാർ കലത്തിനകത്തേക്ക് ഇപ്പൊ രണ്ടുപേർക്കും എന്താ വേണ്ടേ? എടാ ചെറുക്ക, ഈ കല്യാണം നടത്തി തരാൻ ഞാൻ നിന്നോട് പറയുന്നില്ല, അത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഈ കല്യാണത്തിന്റെ ഇടയ്ക്ക് കയറി മുടക്കാന്ന് വിചാരിച്ചാലുണ്ടല്ലോ, എന്റെ കൈ കൊണ്ട് നിന്നെ ഞാൻ അടിച്ചു കൊല്ലും. ഈ ലോക്കറ്റ് കൊണ്ടുപോയി ആ ചേച്ചി കൊടുക്ക. ഓക്കേ അങ്കിൾ. ആന്റി, ആന്റി, ദാ അങ്കിൾ കൊടുക്കാൻ പറഞ്ഞു. നിന്റെ അമ്മ എവിടെ? ബാബു, എൻ്റെ കൂടെ നിനക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ? എന്താ കാര്യം സർ? എൻ്റെ മകന് ആക്സിഡൻ്റായി. ഇപ്പോഴാ ഫോൺ വന്നത്. അവൻ എപ്പോഴും ഹെൽമെറ്റ് വയ്ക്കാറുണ്ട്, ഇന്നെന്തോ അവനത് മറന്നുപോയി. തടിയും കൊണ്ടുപോയ ഒരു ലോറി അവനെ ഇടിക്കുകയായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഈ കാര്യം അറിയില്ല, അവൾക്കിത് സഹിക്കാനാവില്ല. ബ്രില്യൻ്റ് ബോയ്,
IIT എക്സാമിനേഷനിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ തന്നെ അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് പുസ്തകം മേടിക്കാൻ പോയതായിരുന്നു. ഞാൻ ചോദിക്കുകയും ചെയ്തു, ഈ രാത്രിയിൽ എന്തിനാ പോകുന്നത്, രാവിലെ പോയി മേടിച്ചാ പോരെന്ന്. അതല്ല അച്ഛ, ഈ എക്സാം എനിക്ക് നല്ലവണ്ണം എഴുതണമെന്ന്, നല്ല മാർക്ക് വാങ്ങിക്കണം, റാങ്ക് വാങ്ങിക്കണമെന്ന്, വലിയ ആളാവണമെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. എന്റെ എഞ്ചുറിയാണെന്ന് അറിഞ്ഞത്, ശരീരത്തിൽ വേറെ മുറിവുകളൊന്നും ഇല്ലെന്ന്. നീ എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരുമോ ബാബു, പ്ലീസ്. തന്റെ മകൻ ആക്സിഡന്റ് ആയി ഓൺ ദ സ്പോട്ടിൽ മരിച്ചു പോയടോ ബാബു. മരിച്ചത് 1984 വർഷം, 25 വർഷം കഴിഞ്ഞു പോടും. ഇപ്പൊ ലോകം 2009. നിങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രിയെ മരിച്ചു, ഇന്ദിരാഗാന്ധി മരിച്ചു, നിങ്ങളുടെ മോനും മരിച്ചുപോയി. തനിക്കൊന്നും അറിയില്ല, വിദ്യാഭ്യാസം ഇല്ലേ. നിങ്ങൾ പറഞ്ഞ അസ്രദീനം കമ്പ്യൂട്ടറും എല്ലാം പഴയതായി. നോക്ക്, അങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ ഭാര്യ എന്തിനാ കരയുന്നറിയോ? ചത്തുപോയ നിങ്ങളുടെ മോനെ ഓർത്തിട്ടല്ല, തന്നെ ഓർത്ത. താൻ ഇങ്ങനെയായി പോയില്ലെന്ന് ഓർത്തിട്ടാ കരയുന്നത്. നിങ്ങളുടെ ബാബു മരിച്ചുപോയി, അത് ആദ്യം മനസ്സിലാക്ക്. ഇനി വേണം നിങ്ങളുടെ മോൻ ഞാനാണെന്ന് വിചാരിച്ചു മനസ്സ് തുറന്ന് കരയും. ഒന്ന് കരയും, കരയണോ, കരയും, ഒന്ന് കരയണോ, കരയാൻ, കരയണോ, കരയാൻ, മനസ്സ് തുറന്ന് കരയും. ഐ എം സോറി. എന്തിനാ സർ? നടന്നതിനെല്ലാം. ചില കാര്യങ്ങൾ ചിലർക്ക് താമസിച്ചേ മനസ്സിലാവൂ. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അർച്ചനയ്ക്കും മനസ്സിലാകും. അതേ മോനെ, നടന്നതെല്ലാം പോട്ടെ മോനെ. മണമാളിൽ അങ്ങനെ പോകാതെ അവിടെ നിന്നേ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. കല്യാണത്തിന് ശേഷം വിജയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഓ എക്സലന്റ്, യു ആർ മോസ്റ്റ് വെൽക്കം. കല്യാണത്തിന് വിളിക്കില്ലേ? ആദ്യത്തെ കുറച്ച് സാറിന് തന്നെയാ. ഓക്കെ ഓക്കെ. ഏയ് വാ വാ വാ. എന്താ ഇത്ര പെട്ടെന്ന്? എന്താ ഈ നോക്കുന്നേ? എന്താ ഇത്? ഇതൊക്കെ എന്താ, ഗിഫ്റ്റോ? ഇതൊക്കെ ഇപ്പൊ എന്തിനാ തരുന്നേ? കല്യാണത്തിന് വരുമ്പോ പോരെ. കല്യാണത്തിന് വരില്ലെന്നോ? എന്താ, കല്യാണെന്ന് പറഞ്ഞ എല്ലാരും വരും. കാർത്തിക് വരുന്നോണ്ടല്ലേ. നീ എന്താ പറയുന്നത്? കാർത്തിക് നിന്നെ എന്ത് ചെയ്യുന്ന? നീയല്ലേ ഇത് ഇവിടെ വരെ എത്തിച്ചത്? എന്തുകൊണ്ട് കാണാൻ വയ്യ? എന്ത് മനസ്സിലാക്കിക്കോ, നിനക്ക് 1000 പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ച് എന്റെ കല്യാണത്തിന് വരില്ലേ? ഇന്നാ ഇത് നീ തന്നെ വെച്ചോ. തരണം എന്നുണ്ടെങ്കിൽ കല്യാണത്തിന് വരുമ്പോ തന്നാ മതി. ഇത് കേട്ടോ, നീ എന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല.
എന്താ നിന്റെ ഇഷ്ടത്തിന് പോവാ, അത്രേ ഉള്ളൂ. കല്യാണത്തിന് വരുവോ അതോ ഇല്ലയോ? വെറും സോപ്പ. ഷീലയുടെ കല്യാണത്തിന് വരില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ വരുന്നോടല്ലേ? അന്ന് നീ എങ്ങനെ പറഞ്ഞതിന് ശേഷം നിന്റെ കൺമുമ്പിൽ എപ്പോഴെങ്കിലും ഞാൻ വന്നിട്ടുണ്ടോ? എന്നെ കണ്ടാ നീ വേദനിക്കുന്നതിന് ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നു. എന്നാ നീ എന്നെ ഒരു തെരുവ് പട്ടിയെ പോലെ കണ്ടില്ലേ? എന്നെ പേടിച്ച് നീ കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ വെറുതെ. നീ പേടിക്കുന്ന നിന്നെ തന്നെയാ. എന്നാ നീ പേടിയില്ലാത്ത പോലെ അഭിനയിക്ക, അതല്ലേ ശരി? നിന്നോട് എല്ലാവർക്കും സ്നേഹമുണ്ട്, നിനക്ക് മാത്രം അതറിയില്ല. ജീവന് വേണ്ടി യാചിക്കുന്നവർ എത്ര പേര് ഈ നാട്ടിലുണ്ടെന്ന് അറിയോ? എന്നാ ജീവിതം വലിച്ചെറിയുന്നവളെ ഇവിടെ നീ മാത്രം. മനസ്സും ഇങ്ങനെ ഊമയാക്കി എങ്ങനെ അഭിനയിക്കാനാവും നിനക്ക്? സോറി, അവസാനമായിട്ട് ഞാൻ പറയാ, ഞാൻ കാരണം ഒരു പ്രശ്നം നിനക്ക് ഉണ്ടാവില്ല. നിന്നെ നിനക്ക് വിശ്വാസമാണെങ്കിൽ നീ കല്യാണത്തിന് വാ. ഇത്രയും പറഞ്ഞിട്ട് നീ കല്യാണത്തിന് വരാതിരുന്ന കണ്ണുകളിലുണ്ട്. എന്തിനാ മറക്കുന്നു? ജീവിച്ചൂടെ നിനക്ക്, നീ ഒരിക്കലും തോക്കില്ല. നീ എന്തിനർച്ചനെ പേടിക്കുന്നു? നിനക്കൊരു കുട്ടി ഉണ്ടായ അതും നിന്നെ പോലെ ആവുന്നു കരുതി, അതല്ലേ ശരി? ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ച നിന്റെ അച്ഛനെ പോലെ ഞാൻ ഓടിയൊന്നും പോവില്ല. എന്റെ ജീവനെക്കാളും ഞാൻ സ്നേഹിക്കും. ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്താലേ ശരിയാവൂ. നീ എടുക്കുന്ന തീരുമാനം തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോ അത് തിരുത്താൻ പിന്നീട് അവസരം ഉണ്ടായെന്ന് വരില്ല. സംഗീതത്തെ എത്രമാത്രം ഞാൻ സ്നേഹിച്ചു, അതിലുമധികം നിന്റെയും മൗനത്തെ ഞാൻ സ്നേഹിച്ചു. പക്ഷെ നീ എന്നെ കരയിക്കുന്നത്, തിരുസഭയിലെ വൈദികന്റെ മുന്നിലും ഈ തിരുക്കൂട്ടത്തിന് മുന്നിലും നിങ്ങളുടെ സ്നേഹത്തെ നമ്മുടെ കർത്താവിൽ അർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹം ലഭിക്കുവാൻ ഇവിടെ വന്നിരിക്കുന്നു.
നിങ്ങളുടെ സ്നേഹത്തെ നമ്മുടെ ദൈവമായ കർത്താവ് പരിപൂർണമായും ഉൾക്കൊണ്ടിരിക്കുന്നു. ആദ്യമേ തന്നെ നിങ്ങളെ പരിശുദ്ധ ജ്ഞാനസ്നാനത്താൽ ശുദ്ധീകരിച്ച് ഇപ്പോൾ മറ്റൊരു കൂദാശ വഴി നിങ്ങളെ പൂർണമായും അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ പൂർണമായ മനസ്സോടെയാണോ ഈ വിവാഹത്തിന് തയ്യാറായിരിക്കുന്നത്? അറിയില്ല സർ. നിങ്ങളുടെ ജീവിതാവസാനം വരെ പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി യോജിച്ചായിരിക്കുമല്ലോ നിങ്ങൾ പോകുന്നത്? ആയിരിക്കും. കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന മക്കളെ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് യേശുവിന്റെ ഉപദേശങ്ങൾ അനുസരിച്ചും തിരുസഭയുടെ നിയമങ്ങൾ പാലിച്ചും നിങ്ങൾ വളർത്തുമോ? വളർത്തും. നിങ്ങളുടെ രണ്ടുപേരുടെ രണ്ടുപേരുടെയും വിവാഹത്തിന് ശേഷമുണ്ടാകുന്ന ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ മുഴുവനും അന്യോന്യം പങ്കുവച്ച് നല്ലൊരു കുടുംബമായി ജീവിക്കുവാൻ നമ്മുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. വിജയകുമാർ എന്ന ഞാൻ ആന്റലിൻ ഷീല എന്ന നിന്നെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും എന്നും എപ്പോഴും ഞാൻ നിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച് എന്നും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ആന്റലിൻ ഷീല എന്ന ഞാൻ വിജയകുമാർ എന്ന നിങ്ങളെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും എന്നും എപ്പോഴും നിങ്ങളോടൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കും. സ്നേഹം നിറഞ്ഞ വധുവരന്മാരെ, ഇടവകയിലെ വൈദികന്റെ മുൻപിലും ഈ തിരുക്കൂട്ടത്തിന്റെ മുൻപിലും നിങ്ങളുടെ സ്നേഹത്തെ നമ്മുടെ കർത്താവിൽ അർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹം ലഭിക്കുവാൻ ഇവിടെ വന്നിരിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.